അബൂ ജഅ്ഫർ അൽ മൻസൂർ മഹാനവറുകളോട് ഇറാഖിന്റെ ജഡ്ജായി നിയമിതനാവണം. കാരണം ഇറാഖിന്റെ ക്യാപിറ്റലാണ് ബഗ്ദാദ്. ബഗ്ദാദിന്റെ ജഡ്ജ് ഇറാഖിന്റെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനത് ഏറ്റെടുക്കില്ല. എല്ലാവിധ സൗകര്യവും കൊട്ടാരവും സമ്പാദ്യവും എല്ലാം നൽകും, പക്ഷേ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഓർത്തത് നബി തങ്ങളുടെ ഒരു ഹദീസാണ്, മൻ ജുഇല ഖാദിയൻ ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീൻ. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണത്. ആരെങ്കിലും ജഡ്ജായി നിയമിക്കപ്പെട്ടാല്ല മനുഷ്യൻ കത്തിയില്ലാതെ അറുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജഡ്ജിമാരിൽ മൂന്ന് ജഡ്ജിമാരുണ്ടെങ്കിൽ അതിൽ രണ്ടുപേരും നരകത്തിലായിരിക്കുമെന്ന് നിബിധങ്ങൾ പറയാറുണ്ട്. അൽ ഖുദാതു സലാസ ഖാദിയാനി ഫിന്നാരി വഖാദിം ഫിൽ ജന്ന. മൂന്ന് ജഡ്ജിമാരിൽ രണ്ടാളു മാത്രമേ സ്വർഗത്തിലെത്തൂ, രണ്ടാള് നരകത്തിലാണ്, ഒരാള് മാത്രമേ സ്വർഗത്തിലെത്തൂ എന്ന് പറഞ്ഞാൽ ജഡ്ജായി ജോലി ചെയ്യുന്നവരിൽ മൂന്നിൽ രണ്ടു ഭാഗം ആളുകൾ അനീതിക്ക് കൂട്ടു നിൽക്കുന്നവരുണ്ടാകും. സത്യസന്ധമായി കാര്യങ്ങളെ പഠിക്കുകയും മുൻവിധികളില്ലാതെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ചാഞ്ചാട്ടമില്ലാതെ നിയമത്തെ നിയമമായി കണ്ട് നിഷ്പക്ഷമായി വിധി പറയുന്ന ജഡ്ജുമാർ, മൊത്തം ജഡ്ജുമാരിൽ മൂന്നിൽ ഒന്നേ ഉണ്ടാകൂ എന്നാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസിന്റെ വിവക്ഷ. അതുകൊണ്ട് സുഫിയാനു സൗരി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാനില്ല, ഞാൻ ഖാദിയാവില്ല. അബൂ ജഅ്ഫർ പറഞ്ഞു, നിങ്ങൾ ഖാദിയാകും. സുഫിയാനു സൗരി, ഞാൻ ഖാദിയാവില്ല. അബൂ ജഅ്ഫറിന്റെ മറുപടി കനത്തു വന്നു, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വധിക്കും. എങ്ങനെയുണ്ട്? നമ്മളെ കുറെ സർക്കാർ ജോലി കിട്ടുമോ എന്ന് വിചാരിച്ച് ഓടി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഓടുകയാണ്. പക്ഷേ വി ഹാവ് ടു ബി സെലക്റ്റീവ്. നമ്മളെല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് നിങ്ങളത് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങളെ വധിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ആ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് നാളെ ഒരു ദിവസം വരെ സാവകാശം നൽകുമോ? അന്തുർണി ഇലാഗതിൻ, നാളെ ഞാൻ ഉത്തരം പറയാം, എനിക്കൊരു ആലോചിക്കാൻ സമയം തരും. ഓക്കെ, ആലോചിക്കാൻ സമയം തരാം. അങ്ങനെ സുഫിയാനു സൗരി അന്ന് രാത്രിക്ക് രാത്രി തന്റെ കഴുതപ്പുറത്ത് ഇറാഖിൽ നിന്ന് നാടുവിടുകയാണ്. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം. എങ്ങോട്ടാണ് ലക്ഷ്യം? യമനിലേക്ക്. അപ്പൊ ഇറാഖ് നോർത്ത് വെസ്റ്റിലാണ്, യമൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. മിനിമം 3000-4000 കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം ഒരു കഴുതപ്പുറത്ത്. 4000 കിലോമീറ്റർ. മിനി കാപ്പിൽ നമ്മൾ വേങ്ങരക്ക് പോകുക ഒരു കഴുതപ്പുറത്ത്. കഴുതപ്പുറം പോട്ടെ, നമുക്ക് ഒട്ടകപ്പുറത്ത് നടക്കാൻ പറ്റുമോ? 4000 കിലോമീറ്റർ. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇറാഖിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്. ഇറാഖിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അബൂ ജഅ്ഫർ അൽ മൻസൂർ ദേഷ്യം കൊണ്ട് വിധി പറഞ്ഞു, ആരെങ്കിലും സുഫിയാനു സൗരിയെ ജീവനോടെ കൊണ്ടുവന്നാൽ ഞാൻ അയാൾക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ നൽകും. സുഫിയാനു സൗരി ഓടി രക്ഷപ്പെടുകയാണ്. ഇതുപോലെ രക്ഷപ്പെട്ട ആളാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ജഡ്ജാവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് സാധ്യമല്ലെന്ന് പറഞ്ഞ് നിരസിച്ചതിന്റെ പേരിൽ പ്രഹരിക്കപ്പെട്ട ആള്, അങ്ങനെ ശിക്ഷ വരിക്കപ്പെട്ട ആളാണ് നമ്മുടെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ജഡ്ജാവില്ല എന്ന് പറഞ്ഞപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ യമനിലെത്തിയ കാലം. നമുക്ക് യമൻ ഭയങ്കര പുരോഗതിയുള്ള നാടാണ്.
ഇമാം ഷാഫിഈ തങ്ങളെ രണ്ട് കൈയും കാലും കൂട്ടിക്കെട്ടി കപ്പലിലിട്ട് ഇറാഖിലേക്ക് നാടുകടത്തുകയാണുണ്ടായത്. യമനിൽ നിന്ന് കടൽ മാറി. എന്തിനെന്നറിയോ? ജഡ്ജ് ആവില്ല എന്ന് പറഞ്ഞിട്ട്, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സുഫിയാനു സൗരി യാത്ര മധ്യേ എവിടേക്കാണ്? അലക്ഷ്യമായൊരു യാത്രയാണിത്. അല്ലാഹു അനുവദിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു ഹലാലായ ജോലി വേണം. എന്നാൽ അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. ഒരു മനുഷ്യന്റെയും അവകാശം ആ മനുഷ്യന് ലഭിക്കാതെ പോകരുത്. അതുകൊണ്ട് ഞാനതിന് കാരണക്കാരാവരുത്. അധികാരികളായ ആളുകൾ അവരുടെ ഇംഗിതത്തിനൊത്ത് വിധി പറയാൻ പറയും. ജഡ്ജുമാർ സ്വന്തം ജീവൻ പേടിച്ചത് ചെയ്യും. അഭിനവ ലോകത്ത് നമ്മൾ എത്ര കാണുന്നു, അന്നും ഈ പതിവുണ്ട്. അതുകൊണ്ട് എനിക്കത് വേണ്ടേ. അതിക്രമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇരുട്ടുകളാണ്. അനീതി ചെയ്യുന്നത് ഇരുട്ടാണ്. അത് ഭയന്നോടുകയാണ് സുഫിയാൻ ഇബ്നു സഈദ് അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. ജീവിക്കണം, കുറച്ച് കാശ് കൊണ്ടാണെന്ന് അവർ യാത്രയാവുക. നമ്മുടെ വിഷയം ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് എന്നതാണ്. ഞാൻ ആ വഴിയിലേക്ക് തിരിച്ചു വരും. വഴിമധ്യേ കാശ് തീർന്നപ്പോഴേ മഹാനവറുകൾ ഒരു കൂലിപ്പണിക്കാരനായി ജോലി ചെയ്യാൻ പോവുകയാണ്. ഹെമ്മാലിയായി ആരായതെന്നറിയുമോ? മഹാനായ ഒരു പണ്ഡിതൻ കൂലിപ്പണി ചെയ്യാൻ. എന്നാലും ഒരു കൂലിപ്പണി ചെയ്യലാണ്. ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നതിനേക്കാളും നല്ലത് അൽ മസ്അലതു ശൈനുൻ യൗമൽ ഖിയാമ. ആളുകളോട് യാചിക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ നാളെ പരലോകത്ത് യാചനയുടെ കറുത്ത പാടുകൾ അല്ലാഹു കൊണ്ടുവരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാചിക്കുന്ന ആളുകൾക്ക് യാചന കൊണ്ട് ദാരിദ്ര്യമല്ലാതെ വർദ്ധിക്കുകയില്ലെന്നും അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് യാചിക്കാൻ ഒരുക്കമല്ല. രണ്ടാഴ്ച യാത്ര ചെയ്യും, പിന്നെ എത്തിയ സ്ഥലത്ത് ആർക്കെങ്കിലും കൂലിപ്പണി ചെയ്യും, എന്നിട്ട് കുറച്ച് കാശ് കിട്ടും. ആ കാശ് കൊണ്ട് കുറച്ചുകൂടെ യാത്ര ചെയ്യും. ആ കാശ് തീർന്നാൽ വീണ്ടും എന്തെങ്കിലും ജോലി ചെയ്യും. അങ്ങനെയാണെന്ന് യാത്ര. കാശ് കയ്യിൽ കൊണ്ടുപോവില്ല. അന്ന് കൊള്ളക്കാരുണ്ട് വഴിയിൽ. കൊള്ളക്കാര് വന്ന് കൊള്ളയടിക്കും. കാശുള്ള ആളുകളെ മുഴുവൻ അവര് ചിലപ്പോ കൊല്ലുകയും ചെയ്യും. അപ്പൊ കുറഞ്ഞ കാശ് കൊണ്ടാണ് അവർ യാത്ര ചെയ്യുക. വഴിയിൽ ജോലി ചെയ്യും. അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ ഹജ്ജിന് പോയി തിരിച്ചു വന്നത് 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണെന്നാണ്. അതാ യാത്ര മാത്രമല്ല, ഇമാം ഗസാലി തങ്ങൾ യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ജോലി ചെയ്യുന്ന കാലം ഇൽമു പഠിക്കാനും വേണ്ടി സമയം ചെലവഴിക്കും. അങ്ങനെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഹജ്ജ് കഴിഞ്ഞ് ഇമാം ഗസാലി തങ്ങൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അബൂ മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു തോട്ടക്കാരന്റെ തോട്ടം നോക്കുന്ന പാറാവുകാരനാണ്. ഒരു മുന്തിരി തോട്ടത്തിന് കാവൽ നിൽക്കുന്നു. ആ തോട്ടത്തിന്റെ ഉടമ ഏതാനും ചില്ലിക്കാശുകൾ ദിവസ വേതനം കൊടുക്കും. ഒരു ദിവസം തന്റെ ഉടമസ്ഥൻ തോട്ടത്തിന്റെ മുതലാളി അയാളുടെ ഒരു ഗസ്റ്റിന്റെ കൂടെ അതിഥിയുടെ കൂടെ വന്നിട്ട് മഹാനായ സുഫിയാൻ സൗരിയാണ് പണ്ഡിതനാണിതെന്ന് അറിയില്ല. യാ ഗുലാം താൽ, എന്റെ അടിമേ നീ ഇങ്ങോട്ട് വാ, ഞങ്ങൾക്ക് ലേശം മുന്തിരി വേണം എന്ന് പറയുകയും മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു മുന്തിരിക്കുല കൊണ്ടുകൊടുത്തു. അത് കഴിച്ചിട്ടയാൾ പറഞ്ഞു, ഏത് പുളിയാണ്, മാറ്റിക്കൊണ്ടുവാ. വേറെ കൊണ്ടുപോയി കൊടുത്തു, അതും പുളിയാണ്. വേറെ കൊണ്ടുപോയി കൊടുത്തു, അതും പുളിയാണ്. അപ്പോഴയാൾക്ക് ദേഷ്യം വന്നു. എന്റെ മുന്തിരി തോട്ടത്തിൽ പണിയെടുക്കുമ്പോ ഇതിൽ പുളിയുള്ളതേതാണ് മധുരമുള്ളതേതാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു, ഇല്ല, ഈ തോട്ടത്തിൽ ജോലി ചെയ്യാൻ എന്നെ നിയമിച്ച അന്ന് ഇതിൽ എന്തെങ്കിലും എനിക്ക് തിന്നാനുള്ള അനുമതി നിങ്ങൾ നൽകിയിട്ടില്ലല്ലോ.
അതുകൊണ്ട് ഇതിൽ മുന്തിരി പുളിയുള്ളതേതാണ് മധുരമുള്ളതേതാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല. അത്ഭുതപ്പെട്ടു. ഓ, നിന്റെ സൂക്ഷ്മത കണ്ടാൽ തോന്നിപ്പോകും നീ സുഫിയാനി സൗരിയാണെന്ന് എന്നും പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. സുഫിയാനി സൗരിയോടാണ് ഈ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല ഞാനാണ് ആള്. നിന്റെ സൂക്ഷ്മത കാണുമ്പോഴേ നീ സുഫിയാനി സൗരിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. മഹാനായ സുഫിയാനി സൗരി റഹ്മത്തുല്ലാഹി അലൈഹി ഒന്നും പറയാതെ കണ്ണു താഴ്ത്തി നിന്ന് തന്റെ യജമാനനാണ് അയാളെ ശമ്പളം തന്നിട്ടാണ് ജോലി ചെയ്യുന്നത്, അതാണ് ഇനി മുന്നോട്ടുള്ള യമനിലേക്കുള്ള യാത്രയിൽ തന്റെ കൂടെ നിൽക്കേണ്ടത്. ഈ മുതലാളി പിറ്റേ ദിവസം അങ്ങാടിയിൽ ചെന്ന് തന്റെ കൂട്ടുകാരോട് ഇങ്ങനെ കഥ പറയുമ്പോൾ പറയും, ഇന്നലെ ഒരു രസകരമായ സംഭവം ഉണ്ടായി. എനിക്കൊരു ചെറുപ്പക്കാരൻ പണിക്ക് വന്നിട്ടുണ്ട്. അവൻ എന്റെ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും എടുക്കാറില്ല. എത്രയോ ആളുകളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം നമ്മൾ. മുതലാളി അറിയാതെ എത്രയെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ അള്ളാന്റെ മുമ്പിൽ പൊരുത്തപ്പെടിക്കുക? നമ്മൾ ആലോചിച്ചു നോക്കി, നിസ്സാരമാണ്. ഫ്രണ്ട്സ് വരുന്നു, കുടിച്ചോടും, പിന്നെ കാശ് വേണ്ടാന്നേ, എന്റെ മുതലാളിന്റെ അല്ലേ. നിനക്ക് അധികാരമുണ്ടോ നിന്റെ മുതലാളിയുടെ കടയിൽ നിന്ന് ഫ്രീ കൊടുക്കാൻ? അദ്ദേഹം സമ്മതം തന്നെങ്കിലോ, അല്ലാതെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ ആർക്കാ കച്ചവടം ചെയ്യാം? ഈ അത്ഭുതം പറഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? അയാൾ എങ്ങനെയാ? അപ്പൊ ഇങ്ങനെ മുഖം പറഞ്ഞെടുത്തു. നിറവും ഹൈറ്റും കണ്ണും താടിയും, നീ പറയുന്ന ആള് സുഫിയാനി സൗരി ആയിരിക്കുമോ? അദ്ദേഹത്തെയാണ് തലക്ക് വില പ്രഖ്യാപിച്ചത് അബൂ ജഅ്ഫർ അൽ മൻസൂർ. കൊണ്ടുകൊടുക്കുന്ന ആളുകൾക്ക് ആയിരക്കണക്കിന് ദീനാറാണ് വില. നീ വാ, നമുക്ക് അവരെ പിടിച്ചു കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ തോട്ടത്തിന്റെ ഉടമയും കൂട്ടുകാരനും അങ്ങാടിയിൽ നിന്ന് സുഫിയാനി സൗരിയെ തേടി ഓടി വരികയാണ്. അപ്പോഴേക്കും ആ മഹാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. വന്നപ്പോ കാണാനില്ല. സുഫിയാനി സൗരി തങ്ങൾ യാത്രയിലാണ്. എങ്ങോട്ടാണ് ഈ യാത്ര? അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അനീതിയോട് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ യാത്രയാണിത്. ചരിത്രത്തിൽ യാത്രയുടെ കാരണങ്ങൾ പലതാണ്. വിജ്ഞാനം തേടി യാത്ര പോകാറുണ്ട്, ഹജ്ജിന് യാത്ര പോകാറുണ്ട്, ജോലി അന്വേഷിച്ച് യാത്ര പോകാറുണ്ട്. ഈ യാത്ര ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ്, ജോലി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിൽ പേടിച്ചോടുകയാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായ മനുഷ്യൻ അവനവന്റെ സമ്പാദ്യത്തിൽ ഹലാലും ഹറാമും ചിന്തിക്കണമെന്ന് 1000 തവണ പഠിപ്പിക്കുന്ന സംഭവമാണിത്. കഴിഞ്ഞിട്ടില്ല 1000 തവണ. കുലൂമിന തയ്യിബാതി വഅമലു സാലിഹാ. പ്രവാചകന്മാരോട്, അമ്പിയാക്കന്മാരോട് അള്ളാഹുവിന്റെ ആജ്ഞയാണ്, അയ്യുഹർ റസൂൽ, എന്റെ ദൂതന്മാരെ, കുലൂമിന തയ്യിബാതി വഅമലു സാലിഹാ, നിങ്ങൾ ഹലാലായ ഭക്ഷണമേ ഭക്ഷിക്കാവൂ, നിങ്ങൾക്ക് ഹലാലായ സമ്പാദ്യമേ പാടുള്ളൂ. പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും ഹറാമ് തിന്നരുതേ. പലിശയുമായി ബന്ധപ്പെട്ട ജോലികള്, വഞ്ചനയുള്ള ജോലികള്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ പിതാവ് മുബാറക് എന്നവരെ, ഇതിന് സമാനമായ ഒരു സംഭവം മുബാറക് എന്നവർക്കുണ്ട്. ഇതേപോലെ മറുപടി കൊടുത്തപ്പോ മുബാറക് എന്നവരുടെ തോട്ടത്തിന്റെ ഉടമ ചോദിക്കുകയാണ്, മുബാറക്കെ, എനിക്ക് നല്ല ഭംഗിയുള്ളൊരു മോളുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആർക്കാ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, നമ്മുടെ നാടിൽ ജൂതന്മാർ സമ്പത്ത് നോക്കിയിട്ടാണ് കെട്ടിച്ചു കൊടുക്കുക. ജൂതന്മാരങ്ങനെ ചെയ്യല്. ക്രിസ്ത്യാനികൾ സൗന്ദര്യം നോക്കിയിട്ട് കെട്ടിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ അറബികൾ തറവാടാ നോക്കുക, ഏത് തറവാട്ട് നിന്ന് വരുന്നവനാണ്, തറവാട് നോക്കി കെട്ടിച്ചു കൊടുക്കും. മുസ്ലിമീങ്ങൾ ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം കണ്ട് കെട്ടിച്ചു കൊടുക്കും. ഇതിൽ നിങ്ങൾ ഏത് കൂട്ടത്തിലാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേക്കിനും മുതലാളി എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, നിന്നെക്കാൾ സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കാണുന്നില്ല മുബാറക്കെ, എന്റെ മോളെ നിങ്ങൾ വിവാഹം ചെയ്തേക്കണം.
അങ്ങനെ വിവാഹം ചെയ്ത ആ മോളിൽ ലോകത്തിന് ജനിച്ചു കിട്ടിയ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി, ലോക പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ. വാപ്പ മുബാറക് എന്നവർ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. സൂക്ഷ്മത കണ്ട് ഇതുപോലെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരി വേണം, അത് പുളിയും മധുരവും അറിയില്ല, ഞാനത് രുചിച്ചു നോക്കിയിട്ടില്ല എന്ന് മറുപടി കൊടുത്തപ്പോ അത്ഭുതപ്പെട്ടു പോയ കാലം. സുഫിയാനു സൗരി യാത്ര തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, അൽ യദുൽ ഉലിയാ ഖൈറുൻ മിനൽ യദി സുഫ്ലാ, മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത്. എപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയണം, ദാനം ചെയ്യാൻ, വെറും വാങ്ങാൻ വേണ്ടി നടക്കരുത്. നമ്മൾ എത്രയോ റബീഉൽ അവ്വലിലും റമദാനിലും ഒക്കെ കിറ്റുകൾ കൊടുക്കുമല്ലോ അല്ലെ. ചിലപ്പോ ആകെ പ്രശ്നം ഉണ്ടാവും, എന്റെ പേർക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് പേർക്ക് കിട്ടിയ കിറ്റ് അത്ര വലിപ്പം പോരല്ലോ. നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർ അപ്പുറത്തില്ലേ, അവർക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് ആ ലിസ്റ്റിൽ എന്നെ വെച്ചിട്ടില്ലല്ലേ കാണിച്ചാൽ അടുത്ത പ്രാവശ്യം. അതാ നമ്മൾ പറയാം, സുബ്ഹാനല്ലാഹ്, നമ്മളെ വീട്ടിൽ അരിയുണ്ട് സാധനങ്ങൾ, എന്നാലും വെറുതെ കിട്ടുന്നത് പോരട്ടെ. അങ്ങനെ ഒരു അസുഖം നമുക്ക് എവിടെയോ ബാധിച്ചിട്ടുണ്ട്, വെറുതെ കിട്ടുന്നിടത്ത് അങ്ങോട്ട് തിക്കി തിരക്കി, യാ അല്ലാഹ് എനിക്ക് വേണ്ട എന്റെ കൂട്ടുകാർക്ക്, എനിക്ക് വേണ്ട എന്നെക്കാളും കഷ്ടപ്പെടുന്നവരെടുക്കട്ടെ എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര റാഹത്തായിരുന്നു റബ്ബേ, എത്ര റാഹത്തായിരുന്നു. കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാളും ഖൈറ്, അൽ യദുൽ ഉലിയാ ഖൈറുൻ മിനൽ യദി സുഫ്ലാ. മഹാനായ സുഫിയാനു സൗരി തങ്ങൾ അന്തസ്സുള്ള ജോലി ചെയ്യുന്നു, നമ്മൾ ആലോചിക്കണം. ജോലിയില്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പുറം സ്റ്റേറ്റുകാർക്ക് ഇവിടെ ജോലിയുണ്ട്, നമുക്ക് ആ ജോലിയില്ല. അതിനർത്ഥം എന്താ? ആ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, സ്റ്റാറ്റസ് അനുവദിക്കണില്ല. സുബ്ഹാനല്ലാഹ്, സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ വാട്സപ്പിൽ വെച്ചിട്ടേ കൈക്കോട്ടെടുത്ത് ഇറങ്ങിക്കൂടെ, എത്ര ഹലാലായ ജോലിയാണ് നമുക്ക്, എത്ര ജോലികളുണ്ട്, എത്ര അന്തസ്സിൽ ജീവിക്കാം. എന്നിട്ട് വെറുതെ നമ്മൾ കറങ്ങി നടക്കുകയാണ്, ജോലിയില്ല എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് ഓടുകയാണ്. എത്രയോ ജോലി നമ്മുടെ കൺമുമ്പിലുണ്ട്. മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങൾ ആരോടെങ്കിലും പിരിഞ്ഞു വരുന്നതിനേക്കാളും നല്ല ഒരു കെട്ട് വിറക് കൊണ്ടുവരികയും അലാ ലഹരിഹി സ്വന്തം ചുമലിൽ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചുമലിൽ ഭക്ഷണം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചുമലിൽ ഭക്ഷണം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ഞാൻ വിശന്ന് 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 തളർന്നു നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മോഷനായ എന്റെ ഭാര്യ പിതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് ഒന്നുമില്ലാത്ത നേരം, എന്റെ ഭാര്യ വീട്ടിൽ ഒന്നുമില്ല, എന്റെ വീട്ടിലും കഴിക്കാൻ ഒന്നുമില്ല, അങ്ങനെ അൻസ്വാരികളിൽപ്പെട്ട ഒരാളുടെ തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് ഈത്തപ്പനകൾക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ നിന്നും എന്റെ തോളിലും തലയിലും ബക്കറ്റ് നിറയെ വെള്ളം എടുത്തു കൊണ്ടുവന്ന്, ഓരോ തവണ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാലും അതിന് ഒരു റൊട്ടി എന്ന വിധത്തിൽ, അതാണ് കൂലി, ഒരു റൊട്ടി, വലിയൊരു പ്ലാവ് നിറയെ വെള്ളം ചുമന്നു കൊണ്ടുപോയി കൊടുത്താൽ ഒരു റൊട്ടി, അങ്ങനെ പത്തോ പതിനേഴോ റൊട്ടി കിട്ടുമായിരുന്നു ഞാൻ അധ്വാനിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അത് ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്നത് ലോകത്തിന്റെ ഗുരുവും എന്റെ റസൂലും എന്റെ ഭാര്യയുടെ പിതാവുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. അടീതങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചോ, ഞാനൊരു ഹാഷിമിയല്ലേ, ഞാൻ ഖുറൈശി തറവാട്ടിൽ ജനിച്ച ആളല്ലേ, ഞാൻ മറ്റുള്ളവർക്ക് വെള്ളം കോരി കൊടുക്കേ, ഹലാലായ ജോലിയല്ലേ. നിങ്ങൾ ഓരോരുത്തരും വിറക് വെട്ടി ജീവിക്കലാണ്, അങ്ങനെ അത് വിറ്റ് ജീവിക്കലാണ്, അവന്റെ മുഖത്തിന്മേൽ വരുന്ന കറകളെ തടുക്കാൻ വേണ്ടി, പരലോകത്ത് വരുന്ന നാണക്കേടിന്റെ കലകളെ തടുക്കാൻ നല്ലത്. ജനങ്ങളോട് കൈനീട്ടുന്നതിനേക്കാളും നല്ലത് അതാണ്. ചോദിക്കുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ തന്നേക്കാം, ചിലപ്പോൾ തന്നില്ലായിരിക്കാം, അതിനേക്കാളൊക്കെ നല്ലത്
അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അധ്വാനമാണ്. അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന ഫഖീർ, മിസ്കീനാണ് നബിയേ, ഞാൻ ഫഖീറാണ്, എന്റെ കയ്യിൽ പൈസയില്ല. തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് കൊണ്ടുവാ. അയാളെന്താ കൊണ്ടുവന്നറിയോ? ഒരു ജോഡി ചെരുപ്പ്. അതേ വീട്ടിലുള്ളു ഒരു ജോഡി ചെരുപ്പ്. നമ്മൾ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ആളുടെ മിനിമം കയ്യിൽ മിനിമം 2000-ത്തിന്റെയോ 5000-ത്തിന്റെയോ 10000-ത്തിന്റെയോ ഫോണുണ്ട്. എന്നിട്ടപ്പൊ മിസ്കീനാന്ന് പറഞ്ഞു നടക്കണത്? ഒരു ചെരുപ്പാണ് കൊണ്ടുവന്നത്, ഒരു ജോഡി ചെരുപ്പ്. നമ്മൾ ആലോചിക്കണം, അയാൾക്ക് അതേ ഉള്ളൂ. ആ ചെരുപ്പ് കൊണ്ടുവന്നപ്പോ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ചെരുപ്പ് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുമോ? ആരാ ചെരുപ്പ് വാങ്ങാൻ? ഒരാൾ ഇട്ട ചെരുപ്പ് ആരെങ്കിലും വാങ്ങുമോ? പെരുന്നാക്കൊക്കെ പുതിയത് കണ്ടിട്ട് പോകണ്ട്, ശരിയാണ്. പക്ഷേ വാങ്ങിക്കല്ല, പെരുന്നാക്ക് പോകുമ്പോ എല്ലാരും പഴയതിട്ടാ പോണത്. നല്ല പുതിയ കുപ്പായ എത്ര കഴിച്ചു ചെരുപ്പ് പഴയതിട്ടാ മതി. എന്തേ അത് ചിലപ്പോ കാണൂല പോരുമ്പോ ഒക്കെ പാകള് നോക്കിട്ട് പോവാണ്. ആദ്യം ഇറങ്ങണല്ലേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത റമദാനാണ് ആ കിട്ടിയത്. 27-ാമനൊക്കെ കരഞ്ഞിട്ടാണ് ഈ ചെരുപ്പ് അടിച്ചു മാറ്റി പോണത്. എന്തായിരിക്കും ആ നോമ്പിന്റെ ഒക്കെ അവസ്ഥ? എന്നിട്ട് ഏതെങ്കിലും സാധുക്കള് എണീം തുണയില്ലാത്തവരെ ചെരുപ്പേറ്റ് നടക്ക. ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങി അപ്പം നിർത്തും. പെരുന്നാളോടുകൂടെ ഈ പരിപാടിക്ക് നമ്മളില്ല, എല്ലാ ഭക്തനും ചെരുപ്പ് വാങ്ങേണ്ടി വരും എന്നാണ് ആ സാധു വിചാരിക്കുക. ദയവ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് ഒരല്പം, നമ്മളിൽ ചില ആളുകളാണ്, എല്ലാവരും അല്ല, ചില ആളുകൾ എവിടെയോ എവിടെയോ ഒരു ധാരണ പിശകിൽ ജീവിക്കുന്നുണ്ട്. ചെരുപ്പ് വാങ്ങിക്കുമോ, ആരെങ്കിലും വാങ്ങിക്കുമോ ഇയാളുടെ ചെരുപ്പ്? തങ്ങൾക്കറിയാമത് ആരും വാങ്ങിക്കൂല. പക്ഷേ സ്വഹാബികൾക്കറിയാം തങ്ങളാ ചോദിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും. അപ്പൊ അത് ഉപയോഗിക്കാനല്ലെങ്കിലും പൈസ ഉള്ള സ്വഹാബിമാർ വാങ്ങും. ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ആ ചെരുപ്പിന് ഞാൻ 2 വെള്ളി നൽകാം, 2 ദിർഹം നൽകാം. ആ ചെരുപ്പിന് 1/2 ദിർഹം വിലല്ല, തങ്ങൾ പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. തേനപ്പ് എന്റെ വീട്ടിലുണ്ടല്ലോ, അതല്ലല്ലോ, നമ്മുടെ ഒരു ദീനി പരിപാടിക്കാണ്, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണം. എന്നാ പേര് 500-1000 തന്നിട്ട് ഞാൻ അത് വാങ്ങിക്കോളാം. അതൊരു ഹുർമത്താണ്. നമ്മൾ തേൻ ചെലവാക്കാനല്ലല്ലോ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ആ ചെരുപ്പ് ചെലവാകലല്ല വിഷയം. 2 ദിർഹം കിട്ടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ് ദിർഹമൻ ഇഷ്തരി ബിഹി ഫറസ് ഫഅസൻ വഹബലാ. ഒരു വെള്ളി നാണയം കൊണ്ട് നിങ്ങൾ ഒരു മഴുവും ഒരു കയറും വാങ്ങിക്കുക. അപ്പോ ചെരുപ്പിന് 2 ദിർഹം കിട്ടി, ഒരു മഴുവിനും കയറിനും കൂടെ 1 ദിർഹം മതി. അപ്പൊ മനസ്സിലായി ആ ചെരുപ്പിന്റെ വിലയല്ല സ്വഹാബിമാര് കൊടുത്തത്. ഒരു ദിർഹം കൊണ്ട് നിങ്ങൾ ഒരു മഴു വാങ്ങണം, ഒരു കയറും വാങ്ങണം. രണ്ടാമത്തെ ദിർഹം കൊണ്ട് ഇഷ്തരി ബിഹി ത്വഅമല്ലി വലദിക്, നിന്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യക്കും വേണ്ട ഭക്ഷണം, ഒരാഴ്ചത്തേക്കുള്ള ഖുബ്സ് നീ വാങ്ങിച്ചു കൊടുത്തോളൂ ഒരു ദിർഹം കൊണ്ട്. അപ്പൊ ആ ചെരുപ്പിനെ എത്രയായിരിക്കും വരെ ആലോചിച്ച് നോക്കി. ഒരു ദിർഹം കൊണ്ട് 1 ആഴ്ചത്തേക്കുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, ഒരു മഴുവും ഒരു കയറും കിട്ടും 1 ദിർഹമിന്. ഈ 2 ദിർഹമാ ഈ യൂസ് ചെയ്ത ചെരുപ്പിന് വില കിട്ടിയത്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഞാൻ മിസ്കീനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യനോട് നബി തങ്ങൾ ആ മനുഷ്യനോട് മഴു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഇലൽ മകാനിൽ ഫുലാനി വഹ്തതിബ്, ആ മലയോരത്തേക്ക് പോയിക്കോ. തങ്ങളൊരു പേര് പറഞ്ഞു, അവിടെ വിറക് കിട്ടും, ആ വിറക് നീ കൊത്തി നുറുക്കി പാകമാക്കി കെട്ടാക്കിയിട്ട് കൊണ്ടുവാ. ഇനി ഞാൻ 1 ആഴ്ച കഴിഞ്ഞേ നിന്നെ കാണാൻ പാടുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ വിറക് ശേഖരിക്കാൻ തുടങ്ങി. 1 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ടല്ലോ. വിറക് ശേഖരിച്ച് ശേഖരിച്ച് അഷ്റഫുൽ ഖൽക്ക് തങ്ങളുടെ മുന്നിലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, വിറക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹാബിമാരോട് ചോദിച്ചു, വിറക് ആവശ്യമുള്ളവർ ഇയാളിൽ നിന്ന് വാങ്ങിക്കണം. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൊച്ചുകെട്ട് വിറകിന് 1 ദിർഹം എന്ന് വില കിട്ടി. ഒരു വെള്ളി നാണയം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിൽക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പോൾ മൂലധനമുണ്ട്,
ഒരു ദിർഹം ലാഭവുമുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നീ വിറക് ശേഖരിക്കണം, ജനങ്ങളുടെ മുമ്പിൽ യാചിച്ച് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു വരരുതേ എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാകത്തക്ക വിധം നമ്മെ ബോധിപ്പിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കരുത്, മനുഷ്യൻ അധ്വാനിക്കണം, എവിടെയാണ് ഹലാലായ ജോലിയുള്ളത് എന്ന് അന്വേഷിക്കണം, ഹലാല് കിട്ടിയാൽ അത് എന്റെ സ്റ്റാറ്റസിന് യോജിക്കില്ല എന്നൊന്നും പറയല്ലേ. അല്ലാഹു ഹലാലായ അന്തസ്സുള്ള ഒരു ജോലി തരപ്പെടുത്തി തരുന്നത് വരേക്കെങ്കിലും യാചനയില്ലാതെ ജീവിക്കാൻ സ്വന്തം വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ തസാലുൽ മസ്അലതു ബിർറജുൽ ഹത്താ യൽഖല്ലാഹ് വലൈസ ഫീ വജീഹി മുസ്അതു ലഹ്മിൻ. യാചന ചെയ്യുന്ന ആളുകൾ എനിക്ക് തരുമോ, എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ആളുകൾ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അവരുടെ മുഖങ്ങളിൽ ഇറച്ചിയേ ഉണ്ടാവില്ല, വെറും എല്ലുകളായിട്ട് അവർ കാണപ്പെടും. അത് യാചനയുടെ ഫലമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈഹി യമനിന്റെ പരിസരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇറാഖിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്, 3000-ലേറെ കിലോമീറ്റർ ആ പാവം പണ്ഡിതൻ യാത്ര ചെയ്തു കഴിഞ്ഞു. യമനിൽ ഇനിയും ദൂരെ പോകാനുണ്ട്. മഹാനവറുകൾ അവിടെ ഒരു സൂക്ക് കണ്ടു, ഒരു അങ്ങാടി കണ്ടു. സൂക്കിൽ നല്ല തിരക്കുണ്ട്. ആ അങ്ങാടിയിലേക്ക് കയറുകയാണ് മഹാനവറുകൾ. എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാമല്ലോ, ആർക്കെങ്കിലും ഭാരം ചുമന്നു കൊടുക്കാം, സാധനങ്ങൾ ഡെലിവറി ചെയ്തു കൊടുക്കാം, ലോഡിങ്ങോ അൺലോഡിങ്ങോ ചെയ്യാം. അങ്ങനെ സൂഖിൽ കയറിയ മഹാനായ ഇമാമുൽ മുഹദ്ദിസീൻ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് മഹാനായ സുഫിയാൻ ഇബ്നു സഈദ് അസ്സൗരി റഹ്മത്തുല്ലാഹി അലൈഹി, യമനിന്റെ ഭരണാധികാരി തന്നെ കൊല്ലാൻ പ്രഖ്യാപിച്ച ഉത്തരവിട്ട അബൂ ജഅ്ഫറുൽ മൻസൂറിന്റെ ഗവർണറാണ് യമനിന്റെ ഗവർണർ. അങ്ങാടിയിലൂടെ മഹാനവറുകൾ സൂഖിലൂടെ അന്തസ്സിലിങ്ങനെ നടന്നപ്പോഴേ ചില ആളുകൾക്ക് ഒരു അസൂയ തോന്നി, ഇത് കള്ളനാണോ? മഹാനായ സുഫിയാനു സൗരി കള്ളനല്ല, പക്ഷേ അദ്ദേഹത്തെ നാട്ടുകാർക്ക് പരിചയമില്ലല്ലോ. സൂക്കിൽ കയറിയത് ആർക്കെങ്കിലും വല്ല സഹായം ആവശ്യമുണ്ടോ, എനിക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ മഹാന്റെ ആ ഒരു കരുത്ത് കണ്ടപ്പോഴേ ഇതെന്തോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വെറുതെ ഒരാൾ അങ്ങ് പറഞ്ഞു. അപ്പോഴേക്ക് അടുത്താളും പറഞ്ഞു, ആ കള്ളൻ തന്നെയാണ്, ഇയാളിവിടെ കണ്ട് പരിചയമില്ലല്ലോ, പിടിച്ചോളൂ. ആ പാവം മനുഷ്യനെ കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചു. ഒരു ആലിം അനുഭവിച്ച ത്യാഗമാണ് മുഅ്മിനെ. ഈ ചരിത്രം എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയ ഒരു ചരിത്രമാണ്. സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈഹി യാത്ര ചെയ്യുന്നത് ഹലാലായ ജോലി അന്വേഷിച്ചുള്ള യാത്രയാണിത്. പ്രവാസ ലോകത്തേക്ക് നമ്മൾ യാത്ര പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് പുറം സ്റ്റേറ്റുകളിലേക്കോ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിലേക്കോ സ്റ്റേറ്റുകളിലേക്കോ യാത്ര ചെയ്യുന്ന പോലെ ഹലാലായ ജോലി അന്വേഷിച്ചുള്ള യാത്ര, യാത്രയിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്ന് നബി ഞങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സുഫിയാനു സൗരി നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യമുള്ളവർ അല്ലാഹുവിന് ഇഷ്ടവുമാണ്. മനോഹരമായ ഹദീസാണിത്. ആരോഗ്യമില്ലാത്തവനേക്കാളും ആരോഗ്യമുള്ള മുഅ്മിനനാണ് അല്ലാഹുവിന് ഇഷ്ടം. രണ്ടു പേരിലും നന്മയുണ്ട്, എന്നാൽ ആരോഗ്യമുള്ളവനിൽ നന്മ ഏറെയാണ്. ഇപ്പൊ നമുക്ക് വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ. ഓരോ ബോട്ടിലൊക്കെ മിനിമം 250 മില്യൺ ഉണ്ടാവില്ലേ? ആരോഗ്യമുള്ളവർക്കല്ലേ ഇത് പൊക്കാൻ പറ്റുള്ളൂ. കുറച്ചോനെ അഫ്സലിനെ കണ്ണീരട്ടായിരിക്കട്ടെ. അപ്പോ ഇങ്ങനെയൊക്കെ ഹിദ്മത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ട, കൈ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല, ആരോഗ്യമില്ല നടക്കാനും പറ്റില്ല. നമ്മുടെ പ്രവർത്തകന്മാർ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഒരു പണി ചെയ്യാൻ പറ്റൂ. ആരോഗ്യമുള്ള ആളുകളെ ആരോഗ്യമില്ലാത്തവരെക്കാൾക്കും അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ ജിമ്മിനൊക്കെ പോയിക്കോളി, ഒന്നും കുഴപ്പമില്ല.
കളിച്ചോളൂ. നിസ്കാരം കളാക്കാതെ അവറത്തൊക്കെ മറച്ചിട്ടുള്ള കളി നല്ലതാണ്. കുറെ എക്സസൈസ് ഒക്കെ ചെയ്തോളൂ. നടക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ രാവിലെ, അമ്മമാരൊക്കെ സുബഹിക്കൊക്കെ പോകുമ്പോൾ കാണാം റോഡ് സൈഡ് സുബഹി വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ നടക്കുകയാണ്. ചിലരൊക്കെ ഡോക്ടർമാരെ പേടിപ്പിച്ച് വിട്ടതായിരിക്കും, ഇല്ലെങ്കിൽ അടിച്ചു പോകുന്നു വിചാരിച്ചിട്ട്. അപ്പോ അത് പേടിപ്പിക്കാൻ നിൽക്കരുത്, ആദ്യേ ഒന്ന് എക്സസൈസ് ഒക്കെ തുടങ്ങുക, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കുക. ആരോഗ്യമുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമാണ്. പിന്നെ മസിലൊക്കെ ഉണ്ടാവും, എന്ത് ചെയ്യരുത്, ആ ചെറിയ ടീഷർട്ട് കിട്ടാൻ മസിൽ കാണിച്ചിങ്ങനെ ഗമയിൽ നടക്കരുത്. ആ ബുള്ളറ്റും കൂടെ ഓടിക്കുമ്പോൾ ആ ഒരു അല്ലേ, ഞാനിപ്പോൾ ആരോ ആണെന്നൊരു തോന്നലൊക്കെ വരും, അതൊന്നും വേണ്ട. മസിലൊന്നും ആരും കാണിച്ചു കൊടുക്കണ്ട, ഒരു പനി പനിച്ച പോണ സാധനമാണ്, അത് ആർക്ക് വെറുതെ കാണിച്ചു കൊടുക്കണം. പിന്നെ അത് കാണിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ജയ്ഡോന്റെ മസിലൊക്കെ ഇവിടെ പോയി, ആദ്യം കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് അവിടെ ഒന്നോട്ടെ, നിങ്ങളും അള്ളാഹു പറഞ്ഞ ആരോഗ്യം ഉണ്ടായാൽ മതി, ആളുകളുടെ മുമ്പിൽ ഗമ കാണിക്കരുത്, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ആരോഗ്യം വേണം, ആരോഗ്യമുള്ളവർ അള്ളാഹുവിന് ഇഷ്ടവുമാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ് അൽമുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. മഹാനായ സുഫിയാനു സൗരി ജോലി ചെയ്യാൻ വേണ്ടിയാണ് ആ സൂഖിലേക്ക് വന്നത്, പക്ഷേ കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. അത്ഭുതകരമായ അനുഭവങ്ങൾ മഹാനായ സുഫിയാനു സൗരിയെ ജനങ്ങൾ ഏൽപ്പിച്ചത് യമനിന്റെ ഗവർണറായ അബൂ ജഅ്ഫറുൽ മൻസൂറിന്റെ ബന്ധുവിനെയാണ്. അപ്പോ ഇറാഖിലെ ഹെഡ്ക്വാർട്ടേഴ്സ്, അന്ന് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആസ്ഥാനം ഇറാഖാണ്. ഇറാഖിൽ നിന്നാണ് ഓരോ രാജ്യങ്ങളിലേക്ക് ഗവർണർമാർ വിടുക. അപ്പൊ ഈ യമനിലെ ഗവർണർ ഇറാഖിലെ ഈ ഭരണാധികാരിയുടെ ഖലീഫയുടെ ആളാണ്. സുഫിയാനു സൗരിയെ വിളിച്ചുകൊണ്ടുവന്നു. അപ്പൊ നോക്കുമ്പോ പണ്ഡിതന്റെ വേഷമുണ്ട്, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, നല്ലൊരു മനുഷ്യൻ. ഇയാൾ കള്ളനാവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയാണല്ലോ, ഒരു മുഖം കണ്ടാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പണ്ഡിതന്റെ രൂപമുള്ള ഒരാൾ. അപ്പൊ നമുക്കൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ബംഗാളികളിൽ ചിലരൊക്കെ ഹാഫിദീങ്ങൾ ഉണ്ടാവും, ചിലരൊക്കെ നമ്മള് പള്ളിയിലൊക്കെ ഇമാമിയങ്ങളായി നിർത്താറുമുണ്ട്. ചില ആളുകളുടെ മുഖശ്രീ കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു അന്ന് ഉഹദിന്റെ മദീന പള്ളിയുടെ അപ്പുറത്തുള്ള ഒരു മലയുണ്ടായിരുന്നു കുന്ന്, ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു വീഴ്ചയിൽ അദ്ദേഹം വീണു. ഉമർ റളിയല്ലാഹു അൻഹു അസ്ഹാബും പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരു ഒരാള് വീണ ഒരു ഒരു പ്രയാസമോ ഒരു ഒച്ചപ്പാടോ കേട്ടപ്പോഴേ ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ? ഇല്ല, ആരോ ഒരാൾ വീണിട്ടുണ്ടല്ലോ. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ ഒരു സാധനം ആ മലയുടെ മുകളിൽ ഒളിപ്പിച്ചു വെച്ച് ഇറങ്ങിയതാണ്. ആ മനുഷ്യൻ ഒരു ജോത്സ്യപ്പണിയെടുക്കുന്ന ആളാണ്. സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ആയിരുന്നു അത്. ഉമർ തങ്ങൾ പറഞ്ഞു, അയാൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവാ. ഉമർ തങ്ങൾ വിളിച്ചുകൊണ്ടുവന്നു. എന്താ പേര്? സവാദ് ഇബ്നു ഖാലിബ്. നിങ്ങൾ എന്തിനാ ഇപ്പോ മലമുകളിൽ നിന്ന് വീഴാൻ അവിടെ എന്തിനാ കയറിപ്പോയത്? പറഞ്ഞു, എന്റെ ഒരു കുട്ടി മരണപ്പെട്ടപ്പോ ആ കുഞ്ഞിനെ മറവു ചെയ്യാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം അവിടെയാണ്. എന്റെ കുഞ്ഞിനെ ആ ഒരു സാധനം മറച്ചു വെക്കാൻ വേണ്ടി പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഫറൂഖ് റളിയല്ലാഹു അൻഹു. പിന്നെ നിങ്ങൾ ജോത്സ്യപ്പണി അങ്ങനെ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. ജാഹിലിയ കാലത്ത് ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് ജോത്സ്യനായിരുന്നു, പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ മുസ്ലിമാണ്. മുമ്പ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാറൂഖ് റളിയല്ലാഹുവിനെ ദൂരെ നിന്ന് കണ്ടപ്പോ പറഞ്ഞു, ആള് ജോത്സ്യനായിരുന്നല്ലോ. ചില ആളുകളെ മുഖം നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് ചില ആളുകൾക്ക് വളരെ കൂടുതലാണ്. ഇമാമുന ഷാഫിഈ തങ്ങൾ ഹജ്ജിന് വന്നപ്പോ ഇമാം ഷാഫിഈ തങ്ങളും തന്റെ കൂട്ടുകാരനും ഒരാളെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അയാളെ കണ്ടിട്ട് ഒരു ആശാരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു. മറ്റയാളെ പറഞ്ഞു, അയാളൊരു ഇരുമ്പൊക്കെ നന്നാക്കുന്ന കൊല്ലനാണ് എന്ന് തോന്നുന്നു, ബ്ലാക്ക് സ്മിത്ത്. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ആള് ആശാരിയാണ്. കൂട്ടുകാരൻ പറഞ്ഞു, ആളൊരു കൊല്ലനാണ്. എന്നാ പിന്നെ നമുക്ക് മുമ്പിലോടും ചോദിച്ചു നോക്കി, ആള് വിളിച്ചു, ഏ നിങ്ങൾക്ക് എന്താ പണിയെന്ന്? എനിക്ക് മുമ്പ് കൊല്ലപ്പണിയായിരുന്നു, ഞാൻ ഇപ്പൊ ആശാരിയാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹറമിൽ മക്കയിൽ വെച്ച് ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ചില ആളുകളെ മുഖം പെട്ടെന്ന് വായിക്കാൻ കഴിയും. ചില ആളുകൾക്ക് ഫിറാസത്ത് എന്ന് പറയും, മുഖലക്ഷണം പറയുക എന്ന് പറയും. സുഫിയാനു സൗരീ തങ്ങളെ
യമനിന്റെ ഗവർണർ കണ്ട് പറഞ്ഞു, നിങ്ങൾ കള്ളനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ ഒരിക്കലും സുഫിയാൻ ഇബ്നു സയ്യിദ് സൗരി എന്ന് പറയാൻ പറ്റില്ല, തല പോയി പോകും. പറഞ്ഞു, അബ്ദുള്ള, അള്ളാഹന്റെ അടിമയാണ്. ഏ, നിങ്ങളുടെ ശരിയായ പേര് അതാണോ? ശരിയായ പേര് സുഫിയാൻ. സുഫിയാനു മൻ, ആരുടെ മകൻ സുഫിയാൻ? സുഫിയാനു ഇബ്നു അബ്ദില്ല, അള്ളാഹന്റെ അടിമന്റെ മകൻ സുഫിയാൻ. നേരു പറയും, നിങ്ങളുടെ ശരിയായ വാപ്പ ആരാണ്? സയ്യിദ് സുഫിയാൻ ഇബ്നു സയ്യിദ്. സുഫിയാൻ ഇബ്നു സയ്യിദ് സൗരിയാണോ നിങ്ങൾ? ഇറാഖിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, അവിടുത്തെ സുപ്രീം കോർട്ട് ജഡ്ജാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എന്നെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞ് നാട് വിട്ട ആ സുഫിയാനോ? അതെ. അദ്ദേഹം ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ട്, യാ അബാ സഈദ് സുഫിയാനു സൗരി ഖീം കൈഫ ശിഅ്ത ഫിൽ യമൻ, ഈ യമനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമോ നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങളെ ഞാൻ ഒറ്റുകൊടുക്കില്ല. അയാൾക്ക് ഒറ്റുകൊടുത്താൽ സമ്മാനം കിട്ടും, പക്ഷേ ഒരു പണ്ഡിതനെ ഞാൻ ഒറ്റുകൊടുക്കില്ല. വർഹൽ മതാ ശിഅ്ത, നിങ്ങൾക്ക് എപ്പോൾ യമൻ വിടണമെന്ന് തോന്നുന്നുവോ അന്ന് നിങ്ങൾക്ക് യമൻ വിട്ടുപോകാം. ലൗ കുന്ത മുഖ്തബിഅൻ തഹ്ത മയ്യമാ റഫഅതുഹാ, എന്റെ കാലിന്റെ താഴെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നതെങ്കിൽ, തഅറഫി ഇലല്ലാഹി ഫിർഖാ യഅരിഫുക ഫിശ്ശിദ്ദ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് സുഖവും സൗകര്യവും സമ്പത്തുമുള്ള കാലത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, യഅരിഫുക ഫിശ്ശിദ്ദ, അല്ലാഹു നിങ്ങളെ പ്രയാസമുള്ള സമയത്ത് അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല. കൊട്ടാരത്തിലുള്ള സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ, ജയിലിൽ കഴിയുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, സമ്പത്തുള്ളപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ, ദാരിദ്ര്യം വരുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, ആരോഗ്യമുണ്ടാകുമ്പോൾ കുരുത്തക്കേട് ചെയ്യാതെ ജീവിച്ചാൽ, അസുഖം വന്ന് കിടപ്പിലാകുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് തഅറഫി ഇലല്ലാഹി ഫിർഖാ, സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഖുർആനോത്ത് ഉണ്ടാവണേ. സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ. മക്കളെയും കുടുംബത്തെയും ഇരുത്തി ഖുർആൻ പാരായണം നടത്തണേ. വിറുദുകളും ഹിസ്ബുകളും ഓതണേ. ഹദ്ദാദ് റാതീബ് എന്ന് പറയുന്നത് നബിതങ്ങളുടെ പരിശുദ്ധമായ വന്ന പ്രബലമായ ദിക്റുകളുടെ സമാഹരണമാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവർ ക്രോഡീകരിച്ചതാണ്. നമ്മുടെ നാടുകളിൽ പള്ളികളിൽ എത്ര മനോഹരമായി ഇതൊക്കെ ചൊല്ലിയിരുന്നു. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം, സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നവനെ, വ്യസനങ്ങൾ തീർത്തു തരുന്നവനെ, പാവപ്പെട്ട ആളുകൾക്ക് തുണയായവനെ, അല്ലാഹുവേ ഞങ്ങളുടെ സങ്കടങ്ങൾ തീർക്കേണമേ. എത്ര മനോഹരമായ ദിക്റുകൾ! ഇത് ചൊല്ലാൻ സമ്പത്തും സൗകര്യവും വെളിച്ചവും ഭക്ഷണവും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി എങ്ങാനും ഒരു വാർദ്ധക്യത്തിലേക്ക് നീങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ നമ്മളെ കൈവടിയുകയില്ല. തഅറഫി ഇലല്ലാഹി ഫിർഖാ, അല്ലാഹുവിനോട് സുഖ സൗകര്യങ്ങളുള്ള നേരത്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു തരും എന്നല്ലാതെ കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം അല്ലാഹുവിലേക്ക് അടുക്കുകയും അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കുന്നവരുമായി പോവല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് എപ്പോഴും മനസ്സുകൊണ്ട് മടങ്ങുന്നവരായി അല്ലാഹു നമ്മെ മാറ്റി തരട്ടെ. യാ അബാ സഈദ് സുഫിയാനു സൗരി, നിങ്ങൾക്ക് വില വെച്ചിട്ടുണ്ട് ഖലീഫ, എന്നാൽ എന്റെ കാലിന്റെ താഴെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് എങ്കിൽ പോലും എന്റെ കാല് ഞാൻ ഉയർത്തില്ല. അബൂ സഈദേ, ആരാരും അറിയാതെ എന്റെ നാട്ടിൽ നിങ്ങൾ നിന്നോളൂ, നിങ്ങളെ ഞാൻ ഒറ്റുകൊടുക്കില്ല എന്ന മറുപടിയാണ് മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭിക്കുന്നത്. യമനിൽ ഒരുപാട് കാലം നിന്നു. നോക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നാവണേ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണേ, നിങ്ങളുടെ ഉപ്പമാരോ വീട്ടിലെ മക്കളോ വല്ലതും കൊണ്ടുതരുമ്പോൾ, മോനെ നീ എന്ത് ജോലി ചെയ്താണ് ഈ കൊണ്ടു
വരുന്നത്? എവിടെ നിന്നാണ് നിനക്ക് പൈസ കിട്ടിയത്? എന്ത് കച്ചവടമാണ് മോനെ നീ ചെയ്തത് എന്ന് ഉമ്മ കാശ് കിട്ടുമ്പോൾ ചോദിക്കണം, ഇത് ഹലാലാണോ എന്ന്. അങ്ങനെ ഹലാലാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ ദുആ അല്ലാഹുവിന്റെ ഔലിയാഇന് ഉത്തരം കൊടുക്കുന്ന പോലെ ഹലാല് മാത്രം തിന്നുന്ന വീട്ടുകാരുടെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരും. അത്വം അത്വബ മതുഅമക്. യമനിൽ ഏതാനും വർഷങ്ങൾ ജീവിച്ചു സുഫിയാനു സൗരി തങ്ങളെ. വർഷങ്ങൾ കഴിഞ്ഞ് മക്കയിലേക്ക് പോകണമെന്ന് മനസ്സ് തിരിഞ്ഞു. അങ്ങനെ ആ മനസ്സുമായി ഹറമിലേക്ക് മക്ക വരുമ്പോൾ മക്കയിലേക്ക് എത്തിയപ്പോൾ പരിശുദ്ധമായ ഹറമിൽ ഇബാദത്തിൽ മുഴുകി ഹദീസ് പഠനം നടത്തുന്ന സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അപ്പോഴാണ് അറിയുന്നത്, തന്റെ ജീവന് വില പറഞ്ഞ അബൂ ജഅ്ഫറുൽ മൻസൂർ ഹജ്ജിന് വരുന്നുണ്ട്. സുഫിയാനു സൗരി മക്കയിലുണ്ട് എന്ന് ആരോ ഒറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നു. യമനിൽ നിന്ന് മക്കയിൽ വന്ന കാലം, ആ സമയം അബൂ ജഅ്ഫറുൽ മൻസൂറിന് ദേഷ്യമുണ്ട്. താൻ ഒരു ജോലി ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആട് വിട്ട് രക്ഷപ്പെട്ട ഒരാളെ എങ്ങനെയും ശിക്ഷിക്കണമെന്ന തോന്നലുണ്ട് അബൂ ജഅ്ഫറുൽ മൻസൂർ. അന്നത്തെ ഭരണാധികളിൽ ഒരുപാട് പേർ ക്രൂരന്മാരായിരുന്നു. നിബിദങ്ങൾ പറയുമായിരുന്നു, എന്റെ വഫാത്തിന് ശേഷം ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ സത്യസന്ധമായ ഇസ്ലാമിന്റെ ഖിലാഫത്ത് 30 വർഷമായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ രാജഭരണം വരും. അതും കഴിഞ്ഞാൽ ക്രൂരന്മാരായ ഏകാധിപതികൾ എന്റെ ഉമ്മത്തിൽ ഭരണം നടത്താൻ വരുന്നുണ്ട് എന്ന് നിബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ തകൂനു മുൽകൻ ഗദൂലാ. 30 വർഷമാണ് ഖിലാഫത്ത്. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, സിദ്ദീഖ് റളിയല്ലാഹു 2 വർഷം, ഉമർ റളിയല്ലാഹു 10 വർഷം, ഉസ്മാൻ റളിയല്ലാഹു 12 വർഷം, അലി റളിയല്ലാഹു 6 വർഷം. അങ്ങനെ 2, 10, 12, അതിലേക്കൊരു 12, 24, അതിലേക്കൊരു 6, 30. തങ്ങൾ വഫാത്തിന്റെ മുമ്പ് പറഞ്ഞു, എന്റെ കാലശേഷം ശരിയായ ഭരണം നടക്കുന്നത് 30 കൊല്ലമാണ്. അപ്പോഴും തന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖ് എന്നവർ വരണമെന്നോ ഉമർ എന്നവർ വരണമെന്നോ ഉസ്മാൻ എന്നവർ ഭരണം നടത്തുമെന്നോ നബിതങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ വഹയിന്റെ വെളിച്ചത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, സത്യസന്ധമായ ഇസ്ലാമിക ഖിലാഫത്ത് നടക്കുന്നത് 30 വർഷമാണ്. അത് കഴിഞ്ഞാൽ രാജഭരണമാണ് വരുന്നത്. അമവി അബ്ബാസി ഭരണാധികാരികളെ സൂചനയാണത്. അത് കഴിഞ്ഞാൽ അവരിൽ തന്നെ കടുത്ത അക്രമികൾ വരാനുണ്ട്. അബൂ മുസ്ലിമിനെ പോലെയുള്ള ആളുകൾ 100 കണക്കിന് താബിഈങ്ങളെയും സഹാബിമാരിൽ പോലും ഒരുപാട് ആളുകളെ വധിച്ച ആളുകൾ അബൂ മുസ്ലിമുൽ ഖുറാസാനി. അബൂ മുസ്ലിമുൽ ഖുറാസാനി ഒരുപാട് നിരപരാധികളെ കൊല ചെയ്ത ആളാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ കൊല നടത്തിയിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിരപരാധികളായ പണ്ഡിതന്മാരെ വെറുതെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആ ശൃംഖലയിൽപ്പെടുന്ന ആളാണ് അബൂ ജഅ്ഫറുൽ മൻസൂർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കയിലേക്ക് വരുന്നുണ്ട്, ആരെങ്കിലും സുഫിയാനു സൗരിയെ കണ്ടാൽ തന്റെ പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ പിടിച്ചു വെക്കണം. ആ സുഫിയാനു സൗരിയെ ഒരു ക്രോസിൽ ഒരു കുരിശിൽ നിങ്ങൾ പിടിച്ചു കെട്ടണം. ഞാൻ വന്ന് എന്റെ കയ്യാൽ കുരിശിൽ 2 കൈയും 4 കാലും പിടിച്ചു കെട്ടിയിട്ട് പരസ്യമായി സുഫിയാനു സൗരിയെ ഞാൻ വധിക്കും. അതുകൊണ്ട് സുഫിയാനു സൗരിയെ നിങ്ങൾ പിടിച്ചു വെക്കണമെന്ന് ഹറമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആളുകൾക്ക് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. മഹാനായ സുഫിയാനു സൗരി ഹലാല് മാത്രം തിന്ന ആളാണ്. തന്റെ പാണ്ഡിത്യ ലോകത്ത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇരുന്നു കൊടുത്താൽ ആളുകൾ സമ്പത്ത് വാരിക്കോരി കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാലും സ്വന്തമായി ഒരു ജോലി എടുക്കണമെന്ന് പറഞ്ഞ് അന്തസ്സോടെ ഹലാലായ വരുമാനം അന്വേഷിച്ചിറങ്ങിയ ആ മഹാനായ പണ്ഡിതന്റെ ദുആ അല്ലാഹു ഒരിക്കലൂടെ സ്വീകരിക്കാൻ പോവുകയാണ്. കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് മഹാനായ സുഫിയാനു സൗരി തങ്ങൾ ദുആ ചെയ്തു.
أسألك أقسمت عليك ألا يدخلها أبو جعفر الله أبو جعفر المنصور എന്ന ക്രൂരനായ ഭരണാധികാരി മക്കയിലേക്ക് എത്താറായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലാഹുവേ ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ, അഖസംതു അലൈക, ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ, അബൂ ജഅഫറുൽ മൻസൂർ ഹറമിലേക്ക് ചവിട്ടരുത്, അയാൾ ഹറമിലേക്ക് വരരുത്, ഹറമിലേക്ക് വരാതെ അബൂ ജഅഫറുൽ മൻസൂറിനെ തിരിച്ചുവിടണം, അവൻ മക്കയിൽ ചവിട്ടരുത്. അല്ലാഹുമ്മ ഇന്നി അഖസംതു അലൈക അല്ലാ യദ്ഖുലഹ അബൂ ജഅഫർ, യാ റബ്ബ് ലാ യദ്ഖുലു മക്ക, അബൂ ജഅഫർ മക്കയിലേക്ക് കടക്കരുത്. ഹാദാ ളലമനി വളലമന്നാസ്, എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ധാരാളം നിരപരാധികളായ ആളുകളോട് അതിക്രമം ചെയ്ത ആളാണ് അയാൾ. അല്ലാഹുവേ അബൂ ജഅഫർ മക്കയിലേക്ക് കടക്കരുതേ. ആ വിളിയാളത്തിനുത്തരം നൽകപ്പെടുകയാണ്, ആ ചോദ്യത്തിനുത്തരം നൽകപ്പെടുകയാണ്. ഹബീബായ നബി ഞങ്ങൾ പറയുമായിരുന്നുവല്ലോ, ഇന്ന മിൻ ഇബാദില്ലാ മൻ ഇദാ അഖസമ അലല്ലാഹി ലബറ, മുത്തഫഖ് അലൈഹി ആയ ഹദീസാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ചില ആളുകളുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ അഖമൻ ഇദാ അഖസമ അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നിൽ സത്യം ചെയ്തു പറയുന്നു, ഇന്നത് ചെയ്തേക്കണമെന്ന് അല്ലാഹുവിനോട് സത്യം ചെയ്തു പറഞ്ഞാൽ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞുവല്ലോ. നോക്കണം, ആയിരക്കണക്കിന് ആളുകളുടെ പരിവാരങ്ങളോട്, ഒരുപാട് പരിവാരങ്ങളുടെ കൂടെ, പോലീസുകാരുടെ കൂടെ, ജീനി അണിയിച്ചൊരുക്കിയ കുതിര സവാരിക്കാരുടെ കൂടെ രഥത്തിലേറി ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന അബൂ ജഅഫറുൽ മൻസൂർ മക്കായുടെ കവാടത്തിലേക്ക് എത്താനിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലാഖമാർ ഇറങ്ങി വന്നു. മലാഖമാർ മക്കയുടെ കവാടത്തിങ്കിൽ വന്ന് അബൂ ജഅഫറുൽ മൻസൂറിനെ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു നിർത്തുന്നു. സംഭവിച്ചത് അതല്ല, മലക്കുൽ മൗത്ത് അബൂ ജഅഫറുൽ മൻസൂറിനെ മരിപ്പിക്കുകയാണുണ്ടായത്. കാരണം അറിഞ്ഞിട്ടില്ല, രഥത്തിലിരിക്കുന്ന അബൂ ജഅഫറുൽ മൻസൂർ മരിച്ചു വീഴുകയാണുണ്ടായത്. പിന്നെ ഹറമിലേക്ക് കടന്നത് അബൂ ജഅഫറുൽ മൻസൂറിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. ആ മനുഷ്യന് ജീവനോടെ കടക്കാൻ കഴിഞ്ഞില്ല. സ്വാലിഹായ ഒരു മനുഷ്യന്റെ അസ്വാബതുഹു ദഅവതു അബ്ദിൻ സ്വാലിഹ്, മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രാർത്ഥനയാണ് അതിന് കാരണമായത്. അല്ലാഹു ആ ദുആ അങ്ങ് സ്വീകരിച്ചു. ഇത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കയ്യുർത്തി ദുആയിരക്കാൻ ഒരു സന്മനസ്സും ഇരു കരങ്ങളും ഉണ്ടെങ്കിൽ, അല്ലാഹുലേക്ക് തേങ്ങലടിക്കുന്ന മനസ്സുണ്ടെങ്കിൽ അല്ലാഹു ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. നിങ്ങൾ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ മറക്കരുതേ. നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ഫീ ഖസസിഹിം ഇബറ, ഈ ചരിത്രങ്ങളിൽ പാഠമുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിമാനികൾക്ക് പാഠമുണ്ട്. മാ കാന ഹദീസ ഇഫ്തറാ, ഇത് നുണ പറഞ്ഞുണ്ടാക്കുന്ന കഥകളല്ല, ഇത് ഫിക്ഷനുകളല്ല, ഇത് ലെജൻഡുകളല്ല, ഇത് മിത്തുകളല്ല. വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈ, നമ്മുടെ കൺമുമ്പിൽ കഴിഞ്ഞുപോയ സത്യ സംഭവങ്ങളുടെ വിവരണമാണ്. വതഫ്സീല കുല്ലി ഷൈ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് സജ്ജനങ്ങളുടെ കഥ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ട്, സന്മാർഗ ദർശനമുണ്ടാകുന്നുണ്ട്, കൽബിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും ഹലാലായ മത്വഅം, ഹലാലായ സമ്പാദ്യം, ദുആക്ക് ഉത്തരം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഈ സുഫിയാനു സൗരിയോട് വന്ന് ഒരാൾ ചോദിക്കുന്നു, യാ ഇമാം അയ്യുഹുമാ അഫ്ളു
അൻ നുസല്ലിയ ഫി യമീനി സഫിൽ അവ്വലി അം യസാരി സഫിൽ അവ്വൽ, ഒന്നാം സഫിൽ ഇമാമിന്റെ പിറകിൽ വലത്താണോ ഞാൻ നിൽക്കേണ്ടത്, ഇടത്താണോ നിൽക്കേണ്ടത്, എവിടെയാണ് ഞാൻ ഒന്നാം സഫിൽ നിൽക്കേണ്ടത്? ഒരാൾ ചോദിച്ചു. സാധാരണ ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കലാണ് കൂലി. ആദ്യത്തെ ആള് വരുന്ന ആള് വലതു ഭാഗം, രണ്ടാമത്തെ മഅ്മൂമ് ഇടത്ത്, മൂന്നാമത്തെ ആള് വലത്ത്, നാലാമത്തേത് ഇടത്ത്, അങ്ങനെ ഇടതും വലതും ഇടതുമായിട്ട് ആണ് സഫ് പൂർത്തിയാക്കേണ്ടത്. നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇമാം സുഫിയാനു സൗരിയോട് ചോദിക്കാൻ വന്ന ആള്, ആ മനുഷ്യന്റെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടെന്ന് ഇമാമിന് അറിയാമായിരുന്നു. അയാളാണ് ചോദിക്കുന്നത്, ഇമാമിന്റെ വലത്താണോ ഞാൻ നിൽക്കേണ്ടത്, ഇടത്താണോ നിൽക്കേണ്ടത്? അതിന് ഇമാം സുഫിയാനു സൗരി തങ്ങൾ കൊടുത്ത മറുപടി, നീ തിന്നുന്ന റൊട്ടിക്കഷ്ണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് നീ നോക്ക്. എന്നാൽ നീ ഇടത്ത് നിന്നാലും വലത്ത് നിന്നാലും നിനക്ക് പ്രശ്നമല്ല, നീ തിന്നുന്ന ഭക്ഷണം നിന്റെ ജോലി ഹലാലാണോ എന്ന് നോക്ക്, അതാണ് ഇതിനേക്കാളും വലുത് എന്ന് മഹാനായ ഇമാമുന സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ ചോദിച്ചുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതദുറൂന മനിൽ മുഫ്ലിസ്, ആരാണ് ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ, ആരാണ് ഏറ്റവും വലിയ ബാങ്ക്റപ്റ്റ്, കയ്യിലൊന്നുമില്ലാത്ത ആളാരാണ്? അതദുറൂൻ, നിങ്ങൾക്കറിയുമോ? മനിൽ മുഫ്ലിസ്. നമ്മൾ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറും ഒരു മിനിറ്റുമായി, ഒരു മണിക്കൂറായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്തുൽ ഇരിക്കണം എന്നാണ്. അടുത്തൊരു മണിക്കൂറാകുമ്പോൾ സ്റ്റോപ്പ്, സഡൻ സ്റ്റോപ്പ് ആയിരിക്കും കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഒന്ന് ഇരിക്കുമ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോരോട്ടൊക്കെ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കയ്യൊക്കെ ഒന്ന് പൊക്കി കാലക്കുടഞ്ഞ് ഒന്ന് ഊരു വലിഞ്ഞ് റാഹത്തിൽ, അടുത്തുള്ള ആളുകൾക്ക് ഒന്ന് വിഴിയല്ലേ, ഒന്ന് റാഹത്തിൽ കയ്യൊക്കെ ഒന്ന് എല്ലാവരും കയ്യൊന്ന് പൊക്കി വെക്കി വരും. മൂന്ന് പ്രാവശ്യം ഒന്ന് കുടഞ്ഞാൽ നല്ല റാഹത്തുണ്ടാവും. എന്ത് മാഷാ അല്ലാ, സിന്ദാബാദൊക്കെ വിളിക്കണ്ടോന്നൊക്കെ തോന്നുന്നുണ്ട്. അമ്മാര് മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല ഉന്മേഷണ്ട്. മൂന്ന് സ്വലാത്ത് കൂടെ ചൊല്ലിയാണ്, ഒന്ന് ഉറക്ക ചൊല്ലല്ലേ. എനിക്ക് സൗണ്ട് കുറവാണ്, നിങ്ങളൊന്ന് തൊണ്ടൊക്കെ ഒന്ന് അനക്കി കേട്ടെ. സിന്ദാബാദ് വിളിച്ച് ഒക്കെ പോയോ സൗണ്ടൊക്കെ? അൽഹംദുലില്ലാ. സല്ലു അലാ നബി മുഹമ്മദിൻ വാലി, അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نقول اللهم صل على سيدنا محمد وبارك وسلم عليه. ഇരിക്കുന്ന പേഴ്സൊക്കെ എടുത്തോളിട്ട, ഇരുന്നാ പിന്നെ എടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. ബിസ്മില്ലാഹ്. അപ്പോ നമ്മുടെ ഈ പരിപാടിക്ക് കാര്യമായൊരു സഹായം വേണം. നമ്മുടെ എസ് കെ എസ്എഫിന്റെ കുറച്ച് വിദ്യാർത്ഥികളാണ്, അപ്പൊ അവരൊക്കെ നമ്മളെ സഹായിച്ചാലല്ലേ. ഇനിയിപ്പോ നിങ്ങളൊന്നും കൊടുക്കാതെ കട ഇട്ട് കുട്ടികൾ ഇടങ്ങേറായാൽ അടുത്ത കാലത്ത് ഒരു വേദന വെക്കൂല ഉറപ്പാ. കാരണം അത് നമുക്ക് ദേഹത്ത് കുടുങ്ങുമെന്ന് പേടിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് റാഹത്തിൽ കൂട്ടത്തിൽ ചെറുതന്നെ നോക്കണ്ട, വലുതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. ഇൻഷാല്ലാ അള്ളാഹു ഖൈറാക്കട്ടെ. ഈ ബക്കറ്റ് കൊടുക്കുന്നതിന് ഭയങ്കര കൂലിയായിരിക്കും. ഞാൻ എന്താ അറിയുക, അത് പേരില്ലാതെ നിങ്ങൾ അള്ളാഹു മാത്രം അറിയുള്ളൂ. മറ്റേതൊക്കെ പേര് വരും, ഇവിടെ എഴുതി വായിക്കും, നിങ്ങൾ കൊടുത്ത് ഇത്രയാന്ന് ഇവിടെ വായിക്കപ്പെടും. ഇത് നിങ്ങളും അള്ളാഹു മാത്രമേ അറിയുള്ളൂ. നല്ല നീയത്തി വെച്ചാണ് കൊടുത്തേക്കും. ഇൻഷാല്ലാ ആരും വിട്ടുപോകണ്ട, അള്ളാഹു ഖൈറാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഓരോ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഒന്നാം സഫിൽ നിൽക്കണമോ, ഒന്നാം സഫിലെ വലത്താണോ ഇടത്താണോ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചതിന്, നീ തിന്നുന്ന റൊട്ടി കഷ്ണം നോക്ക്, അത് ഹലാലാണോ ഹറാമാണോ. അങ്ങനെയാണെങ്കിൽ ഏത് സ്വപ്പിൽ നീ പോയിരുന്നാലും നിനക്ക് കുഴപ്പമില്ല എന്ന് ആ മനുഷ്യനോട് ആ മനുഷ്യന്റെ ജോലിയോ കച്ചവടത്തിലോ കുഴപ്പമുണ്ടെന്ന് മഹാൻ അറിയുമായിരിക്കണം.
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഇറാഖുകാര് കർബലക്കാർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ദാരുണമായ മരണത്തിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാരോട് ഹസനുൽ ബസ്രി അടക്കമുള്ള പ്രഗത്ഭരായ ആളുകളോട് വന്ന് ചോദിച്ചിരുന്നു ഒരു ചോദ്യം, ഈ ഒരു ഒരു കൊതുകിനെ കൊന്നാൽ ആ കൊതുകിന്റെ രക്തം നമുക്ക് നജസാണോ അല്ലയോ എന്ന്. അവിടെ ആ നജസാണോ അല്ലേ എന്ന മറുപടിയല്ല പ്രാധാന്യം. മഹാനവറുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോരയെ പറ്റി നിങ്ങൾ എന്തേ ചിന്തിക്കാതിരുന്നത്? ഒരു കൊതുകിന്റെ ചോരയാണോ ഹുസൈൻ എന്നവരുടെ ചോരയേക്കാൾ വലുത്? നിങ്ങൾ ഇറാഖുകാർ പോയി അവിടെ ചെന്ന് ഹുസൈൻ എന്നവരോട് നിങ്ങൾ ചെയ്ത ക്രൂരതക്കു റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങണേ, എന്നിട്ട് മതി നിങ്ങളുടെ കൊതുകിന്റെ ചോരയെ പറ്റിയുള്ള സംശയമെന്ന് മഹാന്മാർ സന്ദർഭത്തിനൊത്ത് ചില ചോദ്യക്കാർക്ക് മറുപടി കൊടുക്കാറുണ്ട്. സുഫിയാനു സൗരിയോട്, ഒന്നാം സുഫിലെ വലത്താണോ ഇടത്താണോ ഞാൻ നിൽക്കേണ്ടത്? നീ തിന്നുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് നോക്ക്. എന്നാലാണ് അള്ളാഹു ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കാൻ നമ്മളോട് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ഒരു പരിശുദ്ധമായ ഉപദേശമുണ്ട്. വളരെ ചെറിയ പ്രായമുള്ള 9 വയസ്സോ മറ്റോ പ്രായമുണ്ടായിരുന്ന കാലം, മഹാനായ നബിതങ്ങളുടെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു, യാഹുലാം അല്ലയോ ചെറുപ്പക്കാരാ, ഇന്നീ ഞാൻ നിനക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ. യാത്രയിലാണ്, ഒട്ടകപ്പുറത്താണ്, എങ്ങനെ ഇറങ്ങി ഓടൂല, അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റും. യാത്രയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാലോ. യാ ഗുലാം, ഏ ചെറുപ്പക്കാരാ, ഗുലാം എന്ന് പറഞ്ഞോ യങ് മാൻ. പക്ഷേ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ 9 വയസ്സായിട്ടുള്ളൂ, യങ് മാൻ എന്ന് വിളിക്കാനായിട്ടില്ല. പക്ഷേ നീ ഒരു ആൺകുട്ടിയാണ് എന്ന് ചെറിയ കുഞ്ഞിനെ അവനൊരു ഇൻസ്പിറേഷൻ കൊടുക്കണം. അവരൊന്ന് പൊക്കലാണ്, ഞാനൊക്കെ ആൺ തന്നെയാണല്ലേ. യാ ഗുലാം, ആ വിളിയിൽ തന്നെ ഒരു സന്തോഷമുണ്ട്, സന്തോഷത്തോടെ വിളിക്കുക. നീയൊക്കെ നല്ല ഒന്നാം നമ്പർ ആൺകുട്ടിയല്ലേ, നീയൊക്കെ ഒരു പുരുഷനാണല്ലോ എന്നൊരു ചെറുപ്പക്കാരനോട് പറയുമ്പോൾ അവനിലൊരു പൗരുഷം ഉണ്ടാകും. ഇല്ലെങ്കിൽ തന്നെ യാ ഗുലാം, ഏ ചെറുപ്പക്കാരാ, ഇന്നീ ഉഅല്ലിമുക കലിമാത്, ഏതാനും വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, അത് മറക്കരുത് മോനെ. അത് മറന്നില്ല ഇബ്നു അബ്ബാസ് എന്നവർ ലോകാലോകങ്ങൾക്ക് കൈമാറപ്പെടുന്ന ഹദീസായി മഹാനായ ഇമാമുന തിർമിദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അയിമ്മത്തുകൾ അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തി വെച്ച സ്വഹീഹായ ഹദീസ്, യഹ്ഫളില്ലാഹ യഹ്ഫളുക യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്ക്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ആർക്കും നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ല, നിന്നെ സംരക്ഷിക്കുന്നത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നീ സൂക്ഷിച്ച് ജീവിക്കണേ. ഹറാമുകൾ ചെയ്യരുതേ, തിന്മകളിലേക്ക് പോവരുതേ. നിന്റെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ, നിന്റെ വാട്സപ്പും നിന്റെ ഫേസ്ബുക്കും നിന്റെ സോഷ്യൽ മീഡിയയും നീ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. തജിദുഹു തുജാഹക, നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലാഹു നിന്റെ മുമ്പിൽ വരും. നിനക്ക് റബ്ബിനെ മുമ്പിൽ കാണാൻ കഴിയുന്ന പോലെ അല്ലാഹു നിന്റെ കൂടെയുണ്ടാകും. അത്ര മനോഹരമായ വാക്കുകളാണ്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, ബിവെയർ ഓഫ് അല്ലാഹ്, ആൻഡ് അല്ലാഹ് വിൽ പ്രൊട്ടക്റ്റ് യു. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, ബി കോൺഷ്യസ് ഓഫ് അല്ലാഹ് ആൻഡ് യു കൻ സീ അല്ലാഹ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിന്റെ കൺമുമ്പിൽ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. കഴിഞ്ഞിട്ടില്ല. ഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ ചോദിക്കുന്നത് അല്ലാഹുവിനോട് ചോദിക്കണേ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ, നീ സഹായമർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് സഹായമർത്ഥിക്കണമേ. ലോകത്ത് അല്ലാഹു ഏതൊരാൾക്കും കഴിവ് നൽകിയിട്ടുണ്ടെങ്കിലും ആ കഴിവുകളുടെ എല്ലാം ഉടമസ്ഥനായ അല്ലാഹു ആ റബ്ബുൽ ഇസ്സത്ത് വിചാരിച്ചാലല്ലാതെ ഒരാൾക്കും ഒന്നുമേ നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല. അതുകൊണ്ട് നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കണമേ. വാലം അറിയണം മോനെ,
ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ച് അവരെല്ലാം ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. അല്ലാഹു നിനക്ക് വേണ്ടി നിശ്ചയിച്ചതല്ലാതെ അവരാരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല, അതിലേറെ ഒന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. ചിലപ്പോ പറയില്ലേ ചില ആളുകൾ, കല്യാണത്തിന് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ആകെ രണ്ട് പവനാ എനിക്ക് കിട്ടിയത്. എന്തുകൊണ്ട്? അല്ലാഹു അത്രയേ നിങ്ങൾക്കതിൽ കണക്കാക്കിയിട്ടുള്ളൂ. ചിലര് വിചാരിച്ചു വീടെനിക്ക് അവർ വെച്ചു തരുമെന്ന്, പക്ഷെ ആകെ തറയല്ലേ അവരെനിക്ക് വെച്ചു തന്നിട്ടുള്ളൂ. അത്രയേ അല്ലാഹു നിനക്ക് കണക്കാക്കിയിരുന്നുള്ളൂ. ആവേശത്തിൽ ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷേ അല്ലാഹു കണക്കാക്കിയതേ നടക്കൂ. അതുപോലെ ഇബ്നു അബ്ബാസേ, ജനങ്ങളെല്ലാവരും കൂടി നിന്നെ പിടിക്കണമെന്നും നിന്നെ നാണം കെടുത്തണമെന്നും നിന്നെ അപമാനിക്കണമെന്നും വിചാരിച്ച് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു എന്നിരിക്കട്ടെ, അല്ലാഹുവായിട്ട് തീരുമാനിച്ചതല്ലാതെ ഒരാളെ കൊണ്ടും നിന്നെ അപമാനിക്കാൻ കഴിയില്ല. പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, പേജുകൾ ഉണങ്ങിയിരിക്കുന്നു. ഇബ്നു അബ്ബാസെ, നടക്കാൻ പോകുന്ന വിഷയങ്ങൾ അല്ലാഹു കാലത്തിലെ രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമില്ല. അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് മോനെ ഇവിടെ നടക്കുന്നത്, ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് നീ പരിപൂർണമായും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കണേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഈ ഹദീസാണ് സുഫിയാനു സൗരിയെ ഇത്രത്തോളം മുമ്പോട്ടെത്തിച്ചത്. ഈ ഹദീസാണ് സുഫിയാനു ബിനു സഈദ് സൗരിയെ ഇറാഖിൽ നിന്ന് യമന് വരെ ഓടിപ്പോകുമ്പോഴും അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ സംരക്ഷിക്കും. തന്നെ കൊല്ലാൻ വന്ന അബൂ ജഅഫറുൽ മൻസൂർ വന്നപ്പോൾ, അല്ലാഹുവേ നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, അബൂ ജഅഫറുൽ മൻസൂർ മക്കയിലേക്ക് കടക്കരുത് പറഞ്ഞ പോലെ അല്ലാഹുവിനെ പിടിച്ചു വെച്ചില്ലേ? റൂഹാണ് പിടിച്ചു വെച്ചത്, റൂഹ് തന്നെ പിടിച്ചില്ലേ? ഇത് അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. لقد كان في قصصهم عبرة لأولي الألباب. ബുദ്ധിമാനികൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഇവിടെ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചുവല്ലോ, അതദുറൂന മനിൽ മുഫ്ലിസ്, ആരാണ് ആരാണ് ഏറ്റവും വലിയ പാപ്പരായവൻ, ആരാണ് മുഫ്ലിസ്? ഇപ്പൊ ഗൾഫിലായിരുന്നു, അല്ലെ നാട്ടിൽ തന്നെ ബിസിനസ്സായിരുന്നു, എല്ലാം തകർന്നു. അങ്ങനെണ്ടാവും കുറെ ആളുകൾ തകർന്ന് തകർന്ന് തകർന്ന്, ഇനി ഒരിക്കലും ഈ പടുകുഴിയിൽ നിന്ന് എണീക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത്രമേൽ കടബാധ്യതകൾ, അത്രമേൽ പ്രയാസം. അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹുമ്മ കുല്ലഹും, പടച്ചവനെ നീ അവരോടൊപ്പം നിൽക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ചെയ്തു പോയ തെറ്റുകൾ നീ അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബല. നമുക്ക് സങ്കടമായി പോകും. ഒരാൾ ഒരാളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം, എത്ര പേജായിരുന്നു? 17 പേജ് എനിക്ക് എഴുതി തന്ന് അയാളുടെ ജീവിതത്തിന്റെ ഒരു ട്രാജഡി. സുബ്ഹാനല്ലാഹ്, ട്രാജഡി ആഫ്റ്റർ ട്രാജഡി, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അങ്ങനെ ഭൂമിയിലും ആകാശത്തുമല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കുടുംബവും സമ്പത്തും സമ്പാദ്യവും വലിയ മരമില്ലടക്കമുള്ളതൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് കുടുംബവും കൈയൊഴിഞ്ഞ് ഇനി എനിക്കാര് എന്ന് ചിന്തിച്ച് നടക്കുന്ന വളരെ ദയനീയമായ, എനിക്ക് തോന്നുന്നു അതിന് സമാനമായത് നമ്മുടെ നാടുകളിലൊന്നും കേട്ടിട്ട് പോലുമില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളിൽ അല്ലാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. എത്ര പ്രയാസമുള്ള ആളുകൾ, എത്ര പ്രയാസമുള്ള ആളുകൾ. ആരാണ് മുഫ്ലിസ്? അവരാണോ പാപ്പരായവർ? ആരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? തീരെ ഫുലൂസ് ഇല്ലാത്ത ആള്, ഫുലൂസ് ഒറ്റ തീർന്നിട്ടുണ്ട് മുഫ്ലിസ്. അവര് പറഞ്ഞു, നബിയേ ഞങ്ങളിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ നാണയമോ വെള്ളി നാണയമോ, അന്നത്തെ കറൻസി അതാണ്, അന്ന് നോട്ടില്ല, ദീനാറ് ദിർഹം, ഇതൊന്നും കയ്യിലില്ലാത്ത പച്ചപ്പാവത്തിനാണ് ഞങ്ങൾ മിസ്കീനും ഫഖീറും മുഫ്ലിസും എന്നൊക്കെ പറയാം.
ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്നത് പൈസയുടെ കാര്യമല്ല. എന്റെ ഉമ്മത്തികളിൽ ചില മിസ്കീൻമാർ നാളെ ഖിയാമത്തി നാളിലേക്ക് വരുമ്പോൾ ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പും ഒരുപാട് സകാത്തും കൊണ്ടുവരുന്ന ആളുകൾ. അവൻ വരുമ്പോൾ തന്റെ നാട്ടിലുള്ള ഒരുത്തനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞു വരുത്തിയിരുന്നു, ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു, ഒരാണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. അടിപിടി കേസിൽ പ്രതിയാണ്. ഏതോ ഒരാളിന്റെ ജോലിക്കാരനായി ജോലി ചെയ്തിരുന്ന കാലത്ത് ശമ്പളം നിശ്ചയിച്ചതിൽ നിന്നും ഏറെ കൈപ്പറ്റിയിരുന്നു. സ്വന്തം മസാല ഉണ്ടാക്കലാണ്. എന്റെ മുതലാളിക്ക് ഇത്ര ഉണ്ടെങ്കിൽ എനിക്ക് തന്നൂടെ. ഇപ്പോ 1000 റിയാൽ ശമ്പളം ശരി തന്നെയാണ്, എനിക്ക് 2000 തരാൻ അവർക്ക് ഉറപ്പുണ്ടല്ലോ. ഞാനല്ലേ മുപ്പർക്ക് 5000 ഉണ്ടാക്കി കൊടുക്കുന്നത്, അപ്പൊ കിടക്കട്ടെ ഒരു 1000 കൂടെ എക്സ്ട്രാ. അങ്ങനെ സ്വന്തം മസാല ഉണ്ടാക്കിയിട്ട് ശമ്പളത്തിലേറെ പോക്കറ്റ് കിടുക, അങ്ങനെ മുപ്പരനെ ജസ്റ്റിഫൈ ചെയ്യുക, അത് എന്നെ കൊണ്ടാണല്ലോ. പറ്റില്ല, പറ്റില്ല. എത്രത്തോളം എന്നാൽ നിങ്ങൾക്ക് മുതലാളി ശമ്പളം തരാനുണ്ട്, ആ മുതലാളിയുടെ ജോലിക്കാരനാണ് നിങ്ങൾ. കട ക്ലോസ് ചെയ്യുമ്പോ എന്റെ ശമ്പളം മുതലാളി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ശമ്പളം എടുക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഹഖ് അയാളുടെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ പണ്ഡിതപക്ഷം. ന്യായം കൊണ്ട് നോക്കിയാൽ എടുക്കാൻ പറ്റും, കാരണം എന്റെ സമ്പത്ത്, എന്റെ അർഹമായ സാലറി അയാൾ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അയാളുടെ പൈസ ഞാൻ എടുക്കുന്നു. പക്ഷേ അയാളുടെ സമ്മതമല്ലാതെ എടുക്കരുത്. അയാൾ തരാത്തത് അയാൾ ചെയ്ത കുറ്റമാണ്. പക്ഷെ നമ്മൾ ഒരു കുറ്റത്തെ മറ്റൊരു കുറ്റം കൊണ്ട് നേരിടരുത്. നമ്മൾ സമ്മതമില്ലാതെ ചെയ്യുന്നതും ഒരു കുറ്റമാണ്. അങ്ങനെ ഒരുപാട് നോമ്പും നിസ്കാരവും സകാത്തും സദഖയും ചെയ്ത ആളുകൾ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു വന്നവർ, അടിപിടി കേസ് ചെയ്തവർ, മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി കൈപ്പറ്റിയ ആളുകൾ, അങ്ങനെ ആ മനുഷ്യന്റെ എല്ലാ നന്മയും ആരെല്ലാം ഖിസാസ് നൽകാൻ വേണ്ടി പരാതിയുമായി വന്നിട്ടുണ്ടോ അവർക്ക് നൽകുകയും എല്ലാ നന്മകളും കൊടുക്കും. പറയാം, അള്ളാഹുവേ എന്നെ പറ്റി മോശമായത് വാട്സപ്പിൽ വിട്ട ആളാണിവൻ, കൊടുക്കുക നിന്റെ സദഖ, നിന്റെ നിസ്കാരം, നിന്റെ തറാവി, കൊടുക്കുക നിന്റെ നിന്റെ മജ്ലിസുന്നൂർ, കൊടുക്കുക നിന്റെ ദിക്ര്, കൊടുക്കുക നിന്റെ സ്വലാത്ത്. അപ്പൊ അടുത്ത ആൾ വരും, അള്ളാഹുവേ എന്നെ പറ്റി മോശമായത് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി വിട്ട ആളാണവൻ, കൊടുക്കടോ നിന്റെ കയ്യിൽ നിന്ന്, കൊടുക്ക് 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 കൊടുക്ക്. ഏലക്ക തീർന്നു. ഈ വാട്സപ്പ് കൊണ്ട് തന്നെ നമ്മളെ മൊത്തം അമല് പോകണ്ടാവും. ചിലപ്പോ ചില വീഡിയോസ് ഫോർവേഡ് ചെയ്യുമ്പോഴേ, ചില വീഡിയോസ് അതിന്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം തീർന്നിട്ടും പരാതിക്കാർ ബാക്കിയാവുമ്പോൾ, പരാതിക്കാർ ബാക്കിയാവുമ്പോൾ അല്ലാഹു തആല പറയും, അവര് ചെയ്ത തെറ്റ് നീ ഏറ്റെടുക്കണം. അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടായിരുന്ന മനുഷ്യൻ നാവ് ക്ലിയർ അല്ലാത്തതിന്റെ പേരിൽ, സമ്പത്തിൽ ശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ, അന്യായങ്ങളും അതിക്രമങ്ങളും ചെയ്തതിന്റെ പേരിൽ തന്റെ നന്മ നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല മറ്റുള്ളവന്റെ തിന്മകൾ ഏറ്റെടുക്കേണ്ടി വരികയും എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് പാപ്പറുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ പോലെ കയ്യിലില്ലാത്തവരാരും ാണുള്ളത്, എത്ര വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത്. ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ ഇവിടം കൊണ്ട് തീരും, എന്നാൽ പരലോകത്തേക്ക് വരുമ്പോൾ അന്യായം നടക്കല്ലേ. മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി തിന്ന ആളുകൾക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ആയത്തൊന്നൂന് വിധങ്ങൾ അല്ലയോ പ്രവാചകന്മാരെ, പ്രവാചകന്മാരെ. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. പ്രവാചകന്മാരെ എന്ന് പറഞ്ഞ അല്ലാഹു എന്താണോ നബിമാരോട് പറഞ്ഞത് അതുതന്നെയാണ് നമ്മളോടും പറയുന്നത്. കുലൂ മിന ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതേ തിന്നാവൂ. അതുകൊണ്ട് റെസ്റ്റോറന്റ് കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ.
കേടുവന്നതും നിസ്സാര വിലക്ക് കിട്ടുന്നതും ചത്തുപോയതും അല്ലെങ്കിൽ വിഷാംശങ്ങൾ പ്രിസർവേറ്റീവുകളായി വെച്ചിട്ട് ഷവർമ്മ കോലുകളിൽ കുത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ ചുട്ടുകൊടുത്തിട്ടോ അല്ലെങ്കിൽ മസാല പുരട്ടിയിട്ടോ ഒരു ഹലാലല്ലാത്ത ജീവിയെ, ഒരു ഹലാലല്ലാത്ത മാംസം നമ്മൾ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന കച്ചവടം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നരകത്തിന്റെ തീക്ഷ്ണങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ ശരീരം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇത്രമേൽ ക്യാൻസർ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടരാൻ കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ വന്ന വിഷബാധയല്ലേ? അതിൽ കച്ചവടക്കാർ ഒരുപോലെ ബാധ്യസ്ഥരാണ്. തരം താഴ്ന്ന സാധനങ്ങൾ കൊണ്ടുവരികയും അത് ഉയർന്ന വിലക്ക് വിൽക്കുകയും അത് വാങ്ങിക്കാൻ വരുന്ന ആളോട് നല്ലതാണ് മുന്തിയതാണെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളുടെ കാശ് അന്യായമായി കൈപ്പറ്റുന്ന ദുർനടപ്പാണ് അത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. നല്ല ഭക്ഷണം കൊടുക്കുകയും നല്ല ഭക്ഷണം നൽകി നല്ല ഭക്ഷണം വിൽപ്പന ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ നിന്ന് പ്രതിഫലമുണ്ട്. കാരണം സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ അംബിയാഇന്റെ കൂടെയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമോ? അബുൽ മആലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമുൽ ഹറമൈനി എന്നാണ് അറിയാ. ഇമാമുൽ ഹറമൈൻ അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബാപ്പ ഈ മഹാനായ പണ്ഡിതൻ ഈ കുഞ്ഞായിരുന്ന കാലത്ത് തന്റെ ഉപ്പ വളരെ സ്വാലിഹായ ആളാണ്, ദരിദ്രനായിരുന്നു. പക്ഷേ തന്റെ ഭാര്യയോട് പറയും, പെണ്ണേ നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നമുക്ക് ഹലാലു മതി, ആരെയും വഞ്ചിച്ചത് നമുക്ക് വേണ്ട. അങ്ങനെ ഹലാലായ ഭക്ഷണമേ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരൂ. തന്റെ പെണ്ണിനോട് പറയുമായിരുന്നു, പെണ്ണേ നിന്റെ മുലപ്പാലല്ലാതെ ഈ കുഞ്ഞിന് ഒരാളും പാല് കൊടുക്കരുത്. അന്നൊക്കെ അറേബ്യയിൽ വെറ്റ് നഴ്സുകളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അയൽവാസ പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ പാല് കൊടുക്കും. അങ്ങനെ ഒരു സ്വാഭാവികമായും ഹംസുറദാത്തിൻ അഞ്ചു തവണ ഒരു കുഞ്ഞിന് വയറ് നിറയുമാർ. അഞ്ചു തവണ ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെയാണ് മുലകുടി ബന്ധമുണ്ടാകുന്നത്, രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ അഞ്ച് തവണയാവാതെ ഒന്നോ രണ്ടോ തവണയൊക്കെ വളരെ കൂളായ ആളുകൾ ചെയ്യാറുണ്ട്. അല്ലാമാ ഇമാമുൽ ഹറമൈൻ അബുൽ മആലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ചെറിയ കുട്ടിയാണ്, പാല് കുടിക്കുന്ന കുഞ്ഞാണ്. ഭർത്താവ് പറയും പെണ്ണിനോട്, പെണ്ണേ നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്നാൽ നീയല്ലാത്ത ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ അനുവദിക്കരുത്. ഒരു ദിവസം തന്റെ വീട്ടിലേക്കൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് വെറ്റ് നേഴ്സായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ജോലി ചെയ്യുന്നവരായിരുന്നു. മുസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ വെറ്റ് നേഴ്സായിട്ടാണ് മുസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ തന്നെ കടന്നു വരുന്നത്. മുസാ നബിക്ക് പാല് കൊടുക്കാൻ അതിന് ഫറോവ കാശും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ മഹാനായ അബുൽ മആലി ഇമാമുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ആ വീട്ടിൽ കരയുകയാണ്. ഉമ്മയാണെങ്കിലോ അടുക്കളയിൽ ചെന്ന് ഗസ്റ്റായി വന്ന ഈ പെണ്ണിന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടും തിരക്കിലാണ്. ആ തിരക്കിനിടയിൽ കുഞ്ഞു വല്ലാതെ കരഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെടുത്ത് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെണ്ണ്. പെട്ടെന്ന് വീട്ടുകാരി പെണ്ണ് ഇമാം ജുവൈനിയുടെ ഉമ്മ ഓടി വന്ന് കാണുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നിന്നിട്ടുണ്ട്. എന്തേന്ന് ചോദിച്ചു. ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്തു എന്ന് കൂളായി പറഞ്ഞപ്പോ ആ ഉമ്മ ദേഷ്യത്തോടുകൂടെ പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു തവണയല്ല ആയിരം തവണ എന്നോട് പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് ഹലാലല്ലാത്തത് കൊടുത്തേക്കരുതേ, നീയല്ലാതെ ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കരുത്. പക്ഷേ സംഭവിച്ചു പോയി, ഇനി അത് എടുക്കാൻ കഴിയില്ലല്ലോ. അല്ലാമ ജുവൈനി തങ്ങൾ നല്ല ഖണ്ഡന പ്രസംഗം നടത്തുന്ന ആളായിരുന്നു, യുക്തിവാദികളുമായി സംവദിക്കുന്ന ആളായിരുന്നു, ബിദഅത്തുകാരോട് സംവദിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു. ഇമാമുൽ ഹറമൈൻ അൽ ഇമാമുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ സംവാദം നടക്കുന്നതിനിടയിൽ മഹാനവറുകൾക്ക് വിക്ക് വരും, വാക്കുകൾ കൃത്യമായി വരില്ല, ഇടക്ക് നാവിങ്ങനെ പടക്കും, പറയാൻ കഴിയില്ല. അങ്ങനെ മഹാനവറുകൾ പറയുമായിരുന്നു, എന്റെ നാവിന് വന്ന ആ പിഴവ്
എന്റെ ഉമ്മ അന്ന് എനിക്ക് പാല് തരേണ്ട നേരത്ത് ആ പെണ്ണെനിക്ക് പാല് തന്ന പാലിന്റെ അംശം കൊണ്ടാണ് എന്റെ നാവിനിത് സംഭവിക്കുന്നത് എന്ന് അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അത്രയും സംശുദ്ധമായ ഒരു പാരമ്പര്യത്തിലൂടെ വന്നപ്പോൾ ഒരു പിഴവിന്റെ കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മൾ ഒരുപാട് പിഴവുകളിലൂടെ ഉഴലുമ്പോൾ നമുക്കറിയുന്ന പോലുമില്ല എവിടെയാണ് പിഴവെന്ന്. ഇമാം ജുവൈനി തങ്ങൾ പറയും, വേണ്ടില്ലായിരുന്നു ആ ഉമ്മ എനിക്ക്, എന്റെ ഉമ്മയല്ലാത്ത ഒരാൾ പാല് തരാൻ തരേണ്ടതില്ലായിരുന്നു. അത് കാരണമാണ് ആ ഹറാമിന്റെ അംശം ആ ഉമ്മ തിന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അതുകൊണ്ടാണ് എന്റെ നാവിന് പിടക്കൽ വരുന്നതെന്ന് അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഉത്തരമുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്, അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഒരു കാരണമാ പറഞ്ഞത്, കഴിക്കുന്നത് ഹലാലായിരിക്കണം. അറിയുമോ, ഹബീബിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ വിരിപ്പിൽ ചിലപ്പോൾ ഈത്തപ്പഴം കാണും, കാരക്ക കാണും, ഈത്തപ്പഴം കാണും. തങ്ങൾക്ക് വിശപ്പുണ്ട്, ആ വീട്ടിലെന്ന് ഭക്ഷണം വളരെ കുറവല്ലേ. തങ്ങൾ പറയുന്നു, വിശന്ന് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് വിശന്നിരിക്കുന്ന ഹബീബായ നബി തങ്ങൾ ആ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി വായിലേക്ക് വെക്കുമ്പോൾ തങ്ങൾ പറയും, എനിക്ക് ഓർമ്മ വരും, ഒരു പക്ഷേ ഈ കാരക്ക, ഈ ഈത്തപ്പഴം സകാത്ത് കൊണ്ടുകൊടുത്ത ഈത്തപ്പഴത്തിന്റെ സകാത്തായി കൊടുത്ത സകാത്തിലെ ഈത്തപ്പഴത്തിൽ നിന്ന് വല്ലതും എന്റെ വീട്ടിൽ വീണുപോയതായിരിക്കാം. ലൗലാ അന്നി അഖ്ഷാ വല്ലാഹ്. ഇങ്ങനെയാണ് മുഅ്മിനെ, ഈ ഹദീഫൊക്കെ നമ്മൾ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലാ അന്നി അഖ്ഷാ അന്നഹാ മിൻ തംരി സദഖ ലഅകൽതുഹാ. ഇത് സകാത്തിന്റെ കാരക്കയാകുമോ എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാനത് തിന്നുമായിരുന്നു. എന്നാൽ നബി തങ്ങൾ ആ കാരക്ക തിന്നാതെ സദഖ ചെയ്യാൻ വേണ്ടി പറയും, പാവങ്ങൾക്ക് കൊടുക്കാൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, തങ്ങൾക്ക് വിശപ്പുണ്ട്, ഇത് സകാത്തിൻ്റെതാണെന്ന് ഉറപ്പു പോലുമില്ല, എന്നാൽ ആകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ വിശന്ന് വന്ന് നേരത്ത് പോലും ഹബീബ് തിന്നുമായിരുന്നില്ല. നമുക്കറിയുമോ, ഹബീബായ നബി തങ്ങളുടെ പേരക്കിടാങ്ങളായ ഫാത്തിമ ബീവിയുടെ രണ്ടു മക്കൾ അൽ ഹസനു വൽ ഹുസൈൻ സ്വർഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ നേതാക്കന്മാരാണവർ. ആ പിഞ്ചു മക്കൾ ഹബീബിന്റെ വീട്ടിലൂടെ നടക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ഈത്തപ്പഴം കിട്ടിയപ്പോ ആ ഈത്തപ്പഴം ഓരോരുത്തരും വായിലേക്ക് എടുത്ത് കഴിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്നിട്ട് ആ മക്കളുടെ വായിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, കഹിൻ കഹിൻ, മക്കളെ തുപ്പണം, മക്കളെ തുപ്പണം, കഹിൻ കഹിൻ. തുപ്പാൻ വേണ്ടി പറഞ്ഞു, വിരലിട്ട് ആ കാരക്ക ഈത്തപ്പഴം നബി തങ്ങൾ വായിൽ നിന്ന് എടുക്കുകയും പിഞ്ചു പൈതങ്ങളുടെ, എന്നിട്ടത് അത് മനോഹരമായി തോർത്തെടുത്ത് അത് വൃത്തിയാക്കി സദഖയുടെ സകാത്തിന്റെ ഈത്തപ്പഴത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ അമാ അലിംത അന്നഹാ മിൻ സദഖ, ഇത് സകാത്തിന്റെ 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 ഈത്തപ്പഴമാണെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലയോ. വഅന്നഹാ ലാ തഹല്ലു ലിമുഹമ്മദിൻ വലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങൾക്കോ മുഹമ്മദ് നബി തങ്ങളുടെ ബന്ധുക്കളായ അഹ്ലു ബൈത്തിനോ സകാത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയാണ് സംഗതി. അതുകൊണ്ട് മക്കളെ നമുക്കതെടുക്കാൻ പാടില്ല. നോക്കണം, ഇസ്ലാമിലെ സകാത്ത് പോലും അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് എടുക്കാൻ പാടില്ല. സകാത്ത് ഇസ്ലാമിലെ നിയമമാക്കിയത് നബി തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനല്ല. അങ്ങനെയാണെങ്കിൽ നബി തങ്ങൾക്ക് സകാത്ത് സ്വീകരിക്കാൻ പറ്റണം. ഹബീബിന്റെ ഭാര്യമാർ മിസ്കീൻമാരാണ്, ഹബീബിന്റെ കുടുംബം മിസ്കീൻമാരാണ്, ഹബീബിന്റെ തന്നെയും മസ്കനത്ത് തങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ നിയമം സകാത്ത് നബി തങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. സദഖയോ ദാനമോ സ്വീകരിക്കാം, ഹദിയ സ്വീകരിക്കാം, സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പിഞ്ചു മക്കളുടെ വായിൽ നിന്ന് കൈയിട്ട് കൈയിട്ടിട്ടാണ് എടുത്തത്. ബഹിൻ ബഹിൻ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക്
വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നാലഞ്ച് ചുറുക്കുള്ള പെൻസിലുമായി വരുമ്പോ എന്റെ മകന്റെ സാമർത്ഥ്യം കണ്ടോ എന്നല്ല പറയേണ്ടത്, മോനെ ആരുടെ പെൻസിലാണിത്, മോൻ എവിടുന്ന് കിട്ടി, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം. പിഞ്ചു മക്കൾക്ക് ഒരു പക്ഷേ മോഷണത്തിന്റെ ഗൗരവം അറിയില്ലായിരിക്കാം. അവരുടെ ബാഗുകളിൽ, അവരുടെ സാധനങ്ങളിൽ, കളിക്കോപ്പുകളിൽ, അവരുടെ ടോയ്സുകളിൽ അവരുടേതല്ലാത്തത് കാണപ്പെടുമ്പോൾ മക്കളോട് ഉണർത്തണം, മോനെ ഇതാരുടേതാണോ അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന്. നമ്മുടെ പിഞ്ചു മക്കളോട് പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ നാളെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാം കൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ മൗനം സമ്മതം അതിന് വളം വെച്ചു കൊടുത്തേക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വരുന്നു, പ്രഗൽഭനായ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് വന്നൊരു അപേക്ഷയാണ്. ഹബീബിനോട് ചോദിച്ചുവല്ലോ, യാ റസൂലുള്ളാഹ്, നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ചോദ്യം, നബിയേ എന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകണം, എവിടെ ചെന്ന് ദുആ ഇരുന്നാലും അല്ലാഹു ദുആ കേൾക്കണം, അതിന് നബിയേ എനിക്കൊരു പൊരുത്തം തരുമോ നബിയേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ ഉദുഉല്ലാഹ അയ്യജഅലനീ മുസ്തജാബദ് ദഅവ, എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്ന ആളായി. സഅദ് ദുആ ഇരുന്നാൽ ഉത്തരം വേണം, സഅദ് എവിടെന്ന് ദുആ ഇരുന്നാലും ഉത്തരം വേണം, അങ്ങനെ ഒരാളായി ഞാൻ മാറണം നബിയേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന് ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു, പക്ഷേ തങ്ങൾ ചെയ്തത് സഅദ് റളിയല്ലാഹുവിന് ഒരു പണി കാണിച്ചു കൊടുത്തു, സഅദ് റളിയല്ലാഹുവിന് ഡ്യൂട്ടി കൊടുത്തു, ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അത് അങ്ങനെ അങ്ങ് കൊടുത്തില്ല, തങ്ങൾക്ക് ദുആ ഇരുന്നാൽ കിട്ടും. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, സഅദേ നിങ്ങളുടെ ദുആഇന് ഉത്തരം വേണമെന്ന് ആഗ്രഹമുണ്ടോ, ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കൊക്കെ ഉത്തരം കിട്ടും. ഈ സദസ്സിലുള്ള എല്ലാ ഓരോ മുഅ്മിനും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ. തങ്ങൾ പറഞ്ഞു, അത്വിബ് മത്വഅമക തകുൻ മുസ്തജാബ ദഅവ, സഅദേ നിങ്ങൾ തിന്നുന്ന വസ്തുക്കളെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം, സഅദേ അത് ആരുടേതെങ്കിലും ആവരുത്, പൊരുത്തമില്ലാത്തതാവരുത്, നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ, നിങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ഉത്തരമുണ്ട്. അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ, അങ്ങനെ ഇപ്പൊ പറയണം മദ്യപാനമല്ല, ഇന്ന് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ്, മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ്. അല്ലാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു, വർത്തമാനത്തിലും ആട്ടത്തിലും ഒക്കെ ഇന്ന് ആടലില്ല, സ്ട്രൈറ്റായിട്ട് നടക്കുകയാണ്, ഒരു മന്ദപ്പ് മാത്രമേ കാണൂ, മയക്കുമരുന്നടിച്ച ലഹരിയിലാണ്, ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല, ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു, നല്ല നിസ്കാരമുണ്ട്, ഏർപ്പാടൊക്കെ ഉണ്ട്, വളരെ നല്ല സ്വഭാവക്കാരൻ, ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു. അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ്, മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല, തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ്, അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. എന്നാൽ വീട്ടിലെ ഉമ്മാക്കതറിയില്ല, വാപ്പാക്ക് മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ്, അവൻ വരുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോയി കിടക്കുന്നു, കോളേജിൽ പോകുന്നു, ബൈക്കെടുത്ത് പുറത്തു പോകുന്നു. പക്ഷേ അവർ കഴിക്കുന്നത് ഹറാമിന്റെ അംശങ്ങളുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഹറാം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ സ്വർഗമല്ല, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്, അത് ശരീരത്തിന്റെ രക്തത്തിൽ കലരുന്നുണ്ട്, മാംസത്തിന്റെ ഭാഗമാവുകയാണ്. ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ
നിന്ന് പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ് സ്വർഗമല്ല എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഓർമ്മ വരേണമേ. റസൂലുള്ളാഹി തങ്ങളോട് നബിയേ എന്റെ ദുആഇന് ഉത്തരം വേണം നബിയേ, ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം. അതിന് മറുപടിയാണ് ഹബീബ് കൊടുത്തത്, സഅദേ അതിബ് മത്വഅമക തകുൻ മുസ്തജാബ ദഅവ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, നിങ്ങൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം തരും. അത് മഹാനായ സഅദ് ഇബ്നു നബി വഖാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത്. 10 സ്വഹാബിമാരിൽ അഷറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ പേരെടുത്ത് പറഞ്ഞ 10 പേർ. ഒരുപാട് സ്വഹാബിമാർക്ക് നബി തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒറ്റ ഇരുത്തത്തിൽ നബി തങ്ങൾ 10 പേരുടെ പേര് പറഞ്ഞതിലുണ്ട്. ഈ സഅദ് റളിയല്ലാഹു അൻഹു, സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കർമി. ഇമാമുന അബൂ സീരി തങ്ങൾ ബുർദയുടെ അവസാന ഭാഗങ്ങളിൽ ഈ 10 സ്വഹാബിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഇത് രേഖപ്പെടുത്തിയ ഇമാമുന ബൂസീരി തങ്ങളുടെ മഖാം ഈജിപ്തിലാണ്, അലക്സാൻഡ്രിയായിരുന്നു. ഇവിടെ സിയാർ തൈമ തൊട്ടിപ്പുറത്തുണ്ട്. മഹാനായ ഷാദുലൈ തരീഖത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ രണ്ട് മഹാന്മാരും തൊട്ടടുത്ത അലക്സാൻഡ്രിയായി ഈജിപ്തിലെ ഖൈറോവിൽ നിന്ന് 1400 കിലോമീറ്റർ അപ്പുറത്ത് ഇമാം ബൂസീരി തങ്ങളുടെ മഖാം. അവിടെ ബുർദയുടെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്ന് നല്ലൊരു ബുർദയൊക്കെ ചൊല്ലി ആ മഖാമെന്ന് ദുആ ചെയ്യുമ്പോൾ ദുആഇൻ ഉത്തരം മുജറബാൻ. നാട്ടുകാർ പറയും ഇവിടെ ദുആഇൻ ഉത്തരമുണ്ട് ഈ മഹാന്റെ ഹളറത്തിൽ. ഈജിപ്തുകാരനായ അലക്സാൻഡ്രിയക്കാരനായ ഇമാമുന ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാക്കുകളാണ് ഈ ബുർദ എന്ന് പറയുന്നത്. ثم الرضا عن ابي بكر وعن عمر ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ സ്വല്ലി വസല്ലിം സ്വലാത്തും സലാമും വർഷിക്കേണമേ. ദായിമൻ അബദൻ എന്നെന്നും അലാ റസൂലിക അലാ ഹബീബിക നിന്റെ മഹ്ബൂബായ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർഷിക്കേണമേ. അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായവരല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ജവാബായിട്ട് ചൊല്ലുന്നത്. മുമ്പൊക്കെ വയലിന് ബുർദയുടെ വരികൾ ഓതിയിട്ട് ആ വയല് തുടങ്ങുക എന്നതൊക്കെ പോയില്ലേ, അതൊരു വലിയ ബറക്കത്താണ്. വയലിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബുർദയുടെ നാല് വരി ആ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോൾ ഹബീബിൻ്റെ മദ്ഹല്ലേ, സുബ്ഹാനല്ലാഹ്. ആ സഅദ് റളിയല്ലാഹു അൻഹു സഈദിൻ, അത് സഅദ് ഇബ്നു അബീ വഖാസ്, സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സഅദ് സഈദിൻ സുബൈർ ഇബ്നു അൽ അവ്വാം
طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف പിന്നെ നാല് ഖലീഫമാർ, സിദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാർ, തങ്ങൾ, റളിയല്ലാഹുവൻഹും ഈ പത്തു പേരാണ്. ആ പത്തു പേരിൽ പെട്ട ഒരാളാണ് ഈ പറയുന്ന സഅദ് റളിയല്ലാഹുവൻഹു. അവർക്കൊരു ആടുണ്ടായിരുന്നു, ഒരു ആട്. ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത്. വീട്ടിലാകതേ ഉള്ളൂ, ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത്, അവരുടെ കുടുംബം ജീവിക്കുന്നത്. ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തിന്നിട്ട് തിരിച്ചു പോന്നു. അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട്. സഅദ് റളിയല്ലാഹുവിന്റെ ആട് അവിടെ ചെന്ന് ശരിക്കും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. സഅദ് റളിയല്ലാഹുവിനോട് പെണ്ണ് പറഞ്ഞു, സഅദേ, നമ്മുടെ ആട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത്. ഞങ്ങളത് അറിഞ്ഞില്ല, കണ്ടില്ല. അയൽവാസിക്കാരനത് പൊരുത്തവുമല്ല. അവരുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത്. ആ സംഭവം നടന്നതിൽ പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു ആ ഒരാടിന്റെ പാല കുടിക്കാറുണ്ടായിരുന്നത്. പിന്നീട് മരണം വരെ ആ ആട് ചത്തുപോകുന്നവരെ ഒരിക്കലും സഅദ് എന്നവർ ആടിന്റെ പാല് കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ സഹാബിമാർ. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ ചോദിച്ചതിന് അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്നു. കാന മുസ്തജാബ ദഅവ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിന്റെ ഗവർണറാണ് മഹാനായ സഅദ് എന്നവർ. ഇറാഖിന്റെ ഗവർണറാണ്, ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു. സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ദമസ്കിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ സഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പോയത് ഇറാഖിലേക്കാണ്. ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ആൾക്കാർക്കൊരു ചെറിയ വസ്വാസം മൂലിയരെ പറ്റി. ഉസ്താദ്മാരാകുമ്പോൾ അങ്ങനെയാണല്ലോ, ബസ്സിൽ വന്ന ഉസ്താദ് വലത്തെ കാലം വെച്ചിട്ടാണ് ഇറങ്ങിയത്, ബസ്സിന്ന് കയറിയപ്പോൾ ഇടത്തെ കാലാണല്ലോ വെച്ചത്. ഇങ്ങനെ വെറുതെ ഉസ്താദ്മാരെ കാൽമുക്കം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും, എല്ലാ നാട്ടിലും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്ത ആരെയും കിട്ടുമോ? എല്ലാവർക്കും നമുക്ക് എത്ര കുഴപ്പമുണ്ട്? നമ്മളൊക്കെ നോക്കാൻ നിന്നോക്കണ്ടേ? നമ്മൾ എന്നിട്ട് അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു നല്ല മഹാനാണ്. സഅദ് തങ്ങളെ പറ്റി പരാതി, ഉമർ തങ്ങളുടെ അടുത്തേക്ക്, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബിന്റെ സഹാബിയെ കുറിച്ച്. നാട്ടുകാരുടെ വക മഹല്ല് ഭാരവാഹികൾ കത്തെഴുതി കൊടുക്കുക, സഅദ് എന്നവരെ പിൻവലിക്കണം, അദ്ദേഹത്തെ ഇവിടെ പറ്റൂല, അദ്ദേഹത്തിന് ഭരണം നടത്താൻ അറിയൂല, സഅദ് റളിയല്ലാഹു തആല അൻഹു നീതിയോടുകൂടെ ഓഹരി വെക്കുന്നില്ല, ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്, ഞങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് വരാറില്ല. ഉമർ തങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല, അത് ശരിയാണോ എന്ന് അന്വേഷിക്കും. അത് നമ്മളും ചെയ്യണം. فَتَبَيَّنُوا يَا أَيُّهَا الَّذِينَ آمَنُوا إِن جَاءَكُمْ فَاسِقٌ بِنَبَإٍ فَتَبَيَّنُوا أَن تُصِيبُوا قَوْمًا بِجَهَالَةٍ فَتُصْبِحُوا عَلَى مَا فَعَلْتُمْ نَادِمِينَ سورة الحجرات ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങളത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുതേ, അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ. അതതിന്റെ അർത്ഥം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണം. എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട്, അവസാനം പറയേ അതങ്ങനെ അല്ലല്ലോ, അത് വെറുതെ വിട്ടതേ എന്നല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നോ നടന്നത് നവംബർ 1 നടന്നാന്ന് പറയാം, അത് 2017 നവംബറിന് സംഭവിച്ചതാ. 2019 ഇന്നത്തെ പുതിയ വാർത്തയാണ് കേട്ടോ, എന്നാ സാധു ഫോർവേഡ് ചെയ്യും. അപ്പൊ എല്ലാവരും കണ്ടോളൂ, സംഗതി എന്നോ നടന്നതാണ്. എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും. സുബ്ഹാന ജല്ല ജലാലഹു. ഒന്നും വിശ്വസിക്കാൻ വയ്യല്ലോ, ഉമ്മമാർ പാവങ്ങളായി പെണ്ണുങ്ങൾ, ഒരു കാര്യത്തിലാണ് എന്തൊക്കെ വീഡിയോകൾ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും. തബയ്യനു, നിങ്ങൾ ഉറപ്പ് വരുത്തണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുദുഹുദ് പക്ഷി, വുഡ്പെക്കർ, ഹൂപ്പൂ അല്ലേ, ഹൂപ്പോ. إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. سليمان نبي عليه السلام ان له هو മരംകുത്തി പക്ഷി. സുലൈമാൻ നബിയെ, യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, അവൾക്ക് അധികാര പീഠമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. وجدتها وقومها يسجدون للشمس من دون الله
ഷീബ രാജ്ഞിയും അവരുടെ നാട്ടുകാരും അല്ലാഹുവിനെ വണങ്ങാതെ സൂര്യനെ ആരാധിക്കുന്നവരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് പിശാച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരമായിട്ടാണ് ഹുദുഹുദ് പക്ഷി വന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു പറഞ്ഞു? ഹുദുഹുദ് പക്ഷിയെ, നീ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം. അതാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത്, അത് വലിയ കുറ്റമാണ്. തൈല വഖാൽ, ആര് പറഞ്ഞു? അഡ്രസ് ഇല്ല, എവിടെ നിന്ന് കിട്ടി? ആരും അങ്ങാടിയിലെ പാട്ടാണല്ലോ. ഈ പാട്ടാരാ പാടുന്നത്? ആരെയും ഒറ്റ പാട്ടുകാരനില്ല, അങ്ങാടി പാട്ടാണല്ലോ എന്ന് പറയും. ആരാ ഈ പാടുന്നത് അങ്ങാടിയില്? ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല. അത്തരം വാർത്തകൾ ഒരു മുസ്ലിം പറയരുത്, എടുത്തുദ്ധരിക്കരുത്, ആർക്കും ഫോർവേഡ് ചെയ്യരുത്. നമുക്ക് നിയമമാണ് ഇസ്ലാമിൽ, ഇസ്ലാമിന്റെ നിയമമാണ് അഡ്രസ് ഇല്ലാത്ത വാർത്തകൾ പറയരുത്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കാൻ പോകുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു ഇറാഖുകാരോട്, ഇറാഖിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൂലയം വരെ നിൽക്കാറില്ല, ചില മഹല്ലങ്ങൾ ഉണ്ടാവും. ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ച് കഴിഞ്ഞാൽ അവർ പോരും, ഈ നാട് ശരിയാവില്ല, ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യാൻ അന്നത്തെ കാലത്ത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ സഅദിനെ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ. അങ്ങനെ ഉമർ തങ്ങളുടെ പ്രതിനിധി വന്നു. ഉമർ തങ്ങളുടെ പ്രതിനിധി വരുന്നു ഇറാഖിലേക്ക്. അപ്പോ തേങ്കുപ്പിണ്ട് അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ, നമ്മൾ ഇവിടെ തന്നെ വേണത്. എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ അങ്ങനെ പറഞ്ഞ പോരെ, ഇത്രയല്ലേ ഉള്ളൂ, ആകെ ഇത്രയേ ഉള്ളൂ. ഇനിയുണ്ടോ? ഇതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 30-30 ഉള്ളൂ. ഒരു 1000 രൂപ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ, അല്ലെങ്കിൽ 500, കുറച്ചാൾക്കാർക്ക് ചാൻസ് ഉള്ളൂ. അള്ളാഹു അതിൽ ശിഫ നൽകട്ടെ. തേനാണ്, അള്ളാഹു ശിഫയുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് പിന്നെ അതിലപ്പുറം വേറൊന്നും വേണ്ട. അള്ളാഹു അത് ഉപയോഗിക്കുന്ന വലിയ രോഗമുള്ളവരുണ്ടാകും, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത അസുഖങ്ങളുണ്ടാകും. അള്ളാഹുവേ നീ ഈ തേനിൽ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാല്ലാ പെട്ടെന്ന് സ്വീകരിക്കും ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞ സമയത്തേക്ക് എത്താൻ ഇനി 13 മിനിറ്റേ ബാക്കിയുള്ളൂ. അവനിടക്ക് ഇൻഷാല്ലാ വിതരണം ചെയ്ത് കഴിയണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി അന്വേഷിക്കാൻ എന്താ അറിയ സമയം വരേണ്ടത്? ആർക്കെങ്കിലും മൂത്രിക്കാൻ മുട്ടുണ്ടെങ്കിൽ കുടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അത്ര നേരം നിന്നാൽ മതി എന്ന് പറയാനാ, മൂലയിൽ ബാധിരാക്കുമോ എന്ന് പേടിക്കണ്ട. ആ കറക്റ്റ് ടൈം ടു ടൈമാണ് നമ്മുടെ പരിപാടി. പറഞ്ഞ ടൈമിന് തുടങ്ങുക, പറഞ്ഞ ടൈമിൽ അവസാനിപ്പിക്കുക. മുഷിപ്പിക്കരുത്, ബോറടിക്കരുത്. ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല, അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് പറഞ്ഞതൊക്കെ നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഹലാലിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ ഒരുപാട് ഹദീസുകളാണ് കേട്ടത്, ഒരുപാട് ആയത്തുകളാണ് അറിഞ്ഞത്. സഅദ് റളിയല്ലാഹുവിനെ പറ്റി അറിയാൻ ഉമർ റളിയല്ലാഹുവിനൊരു ദൂതനെ പറഞ്ഞയച്ചു ഇറാഖിലേക്ക്. ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു, ഇതാ ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ ദൂതനാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിനെ വന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ജമാഅത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, ആർക്കൊരു പരാതിയില്ല. അടുത്ത പള്ളിക്ക് പോയി, ഞാൻ ഉമർ എന്നവരുടെ ഖലീഫയുടെ ദൂതനാണ്, സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ മുഅ്മിനീന്. അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റല്ല, മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം. പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ്. ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ. ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയിൽ. അങ്ങനെയാണ് ഖിലാഫത്തു റാഷിദയുടെ ആദ്യകാലം. പിന്നെ അലി റളിയല്ലാഹുവിന്റെ ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു. അതൊക്കെ പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ ദൂതൻ എല്ലാ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി അവസാനം മസ്ജിദ് ബനി അസദ്, ഇറാഖിലെ ഒരു ഗോത്രം ബനു അസദ് ഗോത്രത്തിന്റെ പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞു, കാര്യമായ പരാതി വരുന്ന മഹല്ലാണത്. അപ്പോ ദൂതൻ അവിടെ നിന്ന് ചോദിച്ചു, അല്ല സഅദ് എന്നവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ? ഒരൊറ്റ കുട്ടി ഉണ്ടെന്നില്ല,
ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒന്നും ഉറപ്പല്ലേ ഇല്ലാന്ന് പറഞ്ഞിന് വേറെ പരാതി വരരുത്. ഞാൻ അമീറിൽ മുഅ്മിൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാൻ, അപ്പൊ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാൻ. എന്താ പരാതി പറഞ്ഞോളൂ. ഈ സഅദ് അമാ ഇൻ സഅൽതനാ ബില്ലാ ഫലാ ബുദ്ദ അൻ നസ്ദുഖക, ചോദിച്ചത് കൊണ്ട് പറയാണ് സത്യം പറയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പറയണ നുണയാണ്, എന്നിട്ടാണ് പറഞ്ഞു ഞാൻ സത്യം പറയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു സഅദ്? ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല. ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത്, നീതി സ്ഥാപിക്കേണ്ടിടത്ത് സഅദ് റളിയല്ലാഹു അൻഹു നീതി ഉണ്ടാകാറില്ല. സോനെ സ്വഹാബിനെ പറ്റി പറഞ്ഞ നീതി ചെയ്യൂല, പിന്നെ പറഞ്ഞു വലാ യഖ്റുജു ഫിസ്സരിയ, ആള് പേടിത്തൊണ്ടനാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ സഅദ് അവരോടെ ഇരിക്കും, ഞങ്ങളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് വരലാണ്. പക്ഷെ നുണയാണ് അയാളെ പറഞ്ഞത്. സാധ്യതങ്ങൾക്ക് നമുക്കുണ്ടല്ലോ, അങ്ങനെ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന വർത്തമാനം കേട്ടാൽ ഒരു സങ്കടം വരാം. എന്താ ചെയ്യ പടച്ചവനെ, ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു, നമുക്കറിവ് അള്ളാഹു അറിയാം, ആ വിഷയം അങ്ങനെയല്ല. മനുഷ്യന്മാര് പറഞ്ഞാൽ കേൾക്കൂലല്ലോ, ആളുകൾക്ക് ഈ പ്രശ്നേ സമാധാനത്തിന് പറയും. ആളുകളുടെ പ്രകൃതി അങ്ങനെയാ, ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മനസ്സിലുള്ളവരുട്ടോ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്നാ വിചാരിക്കേണ്ടത്. എല്ലാവരും നമ്മളെ മോശമുള്ളൂ, ബാക്കിയൊക്കെ നല്ലവരാണ്. അങ്ങനെയാ നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കേണ്ടത്. നമ്മൾ മോശമാണ്, ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ്. അങ്ങനെ മുഅ്മിൻ വിചാരിക്കേണ്ടത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം പൊട്ടി. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളുടെ കൂടെ ഉഹദിൽ യുദ്ധം നടക്കുമ്പോൾ നബിതങ്ങളുടെ കൂടെയുള്ള സഹാബിമാർ ചിന്നി ചിതറി ഓടിയപ്പോ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ ഒരു പാറയുടെ ഒരു കട്ടുണ്ടായിരുന്ന എന്താ പറയാ, രണ്ട് പാറക്കഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു ഇടയുണ്ട്. ആ ഇടയിൽ പോയി നബിതങ്ങൾ ഒളിച്ചിരുന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് പറഞ്ഞിരുന്നു. കാണാൻ വേണ്ടി പോയപ്പോ അവിടെ മതിലൊക്കെ വെച്ച് മൂടിയിരുന്നു. നബിതങ്ങൾ ഒളിച്ചിരുന്നൊരു സ്ഥലമുണ്ട് അവിടെ. അവിടെ ഇപ്പോഴും നല്ല സുഖം. ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് അവരൊക്കെ വേലി കിട്ടു മൂടിയിട്ട് ഇവിടെ ഒന്നുമില്ല വൈക്കോളി എന്ന് പറയലാണ് സാധാരണ, അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും തുരത്തോടിച്ച് ശത്രുക്കൾക്കെതിരെ എംബെയ്യുന്നുണ്ട്. എല്ലാ സ്വഹാബിമാരും ബഹുഭൂരിഭാഗം ആളുകൾ ചിന്നിച്ചെതിരെയോടി. ചരിത്രം നമുക്കറിയാം. ജബൽ റുമാത് എന്നൊരു ചെറിയ കുന്നാണ്, നമ്മളൊക്കെ കയറി ഇറങ്ങും അല്ലേ ആ കുന്ന്. ഉംറക്ക് പോകുമ്പോൾ കാണൂലേ, ഉഹദ് യുദ്ധം നടന്ന സ്ഥലമാണിത്. ഇവിടെ നബിതങ്ങൾ അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു 10-70 പേർ. അവര് താഴെ ഇറങ്ങി. അപ്പോഴാ സഅദ് എന്നവർ, സോറി, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിറകിലൂടെ വന്ന്, അന്ന് ഖാലിദ് ബിൻ വലീദ് എന്നവർ ഇസ്ലാമിലല്ല, മുസ്ലിമല്ല. അങ്ങനെ വലിയ നഷ്ടമുണ്ടായി ഉഹദിൽ, ചരിത്രം അറിയാം. ആ സമയം സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെയുണ്ട്. അമ്പെയ്ത്തിന്റെ മികവ് കണ്ടുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഇർമി സഅദൻ ഫിദാക അബീ വ ഉമ്മി. ധീരമായി മുന്നേറിക്കോളു സഅദേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ്. നബിതങ്ങൾ പറഞ്ഞു, തങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സഅദേ എന്ന ഒരു സ്നേഹത്തിന്റെ വാക്ക് നബിതങ്ങൾ സഅദ് എന്നവരോടല്ലാതെ സ്വഹാബിമാരിൽ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ്. ഇർമി ഫിദാക അബീവ ഉമ്മി, സഅദേ എന്റെ ഉമ്മയും ഉപ്പയെക്കാളും നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം കൊണ്ട് പറയുന്ന ഒരു പ്രയോഗമാണത്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് എന്നവരെ പറ്റി, സഅദ് എന്നവരെ യുദ്ധത്തിന് എങ്ങനെയുണ്ടാവും. സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആ ഇറക്കാൻ പോകുന്നു. തന്റെ ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് പച്ചയിലകൾ തിന്നുവന്നതിന് ശേഷം ആ ആടിന്റെ പാല് കുടിക്കാത്ത സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ
എനിക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകണം നബിയേ എന്ന് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക് സാദേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയാണത് സഅദ് റളിയല്ലാഹു അൻഹു. ദുആയി രക്കുകയാണ് മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, തന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അല്ലാഹു തുറന്നു തരും, അല്ലാഹുലേക്ക് കൈയുർത്തും. അല്ലാഹുമ്മ പടച്ചവനെ ഇൻകാന അബ്ദുക ഹാദാ അല്ലാഹുവേ, ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് എന്നെ പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യൻ ഒരു മുന്തിയ ആളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനും ആണെങ്കിൽ സത്യമല്ലെങ്കിൽ നോക്കണം. അങ്ങനെയാണ് നേരണ ദ്വാരക്കല്ല അള്ളാഹു നശിപ്പി, അങ്ങനല്ല. ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അയാൾ അന്യായമാണ് എന്നെ പറ്റി പറയുന്നതെങ്കിൽ ഫഅത്തിൽ ഉംറഹു, അയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അത്തുൽ ഉംറഹു, ദീർഘായുസ് കൊടുക്കണം. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, പിന്നെ വരാനുണ്ട്. വഅദിം ഫഖറഹു, അയാളുടെ ദാരിദ്ര്യം നീട്ടിക്കൊടുക്കണമേ. വഅരിദുഹു ലിൽ ഫിതൻ, അവനെ ഫിതനകൾക്ക് പാത്രീഭൂതനാക്കണേ, ഫിതനകളിൽ അകപ്പെടുത്തേണമേ. ഇത് പറഞ്ഞിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണത്, അല്ലാഹുവേ എന്നെപ്പറ്റി ബനു അസദ് ഗോത്രത്തിലെ ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യനെ ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിത്നയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല, ഇനി എനിക്ക് അധികാരം വേണ്ട, എനിക്കിനി ഇറാഖിൻ്റെ വിലായത്ത് വേണ്ട, ഒരു രാജ്യത്തിൻ്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് എന്ന വർഷ വഫാത്താവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഈ പരാതി പറഞ്ഞ ബനു അസദുകാരൻ ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല. അയാൾക്ക് 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൾ കണ്ണിലേക്ക് വീഴാറായി, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രായമായി. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് ബഗദാദിന്റെ തെരുവുകളിൽ അദ്ദേഹം ഭിക്ഷാചന നടത്താൻ തുടങ്ങി. 110 വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ, ഇറാഖിലെ സൂക്കിലിയാൾ ചെല്ലും, അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും. അപ്പൊ ആളുകൾ പറയും, ഏ മനുഷ്യ, ഈ തൊണ്ടൻ പ്രായമായി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത്. ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത്? ആ മനുഷ്യനെ ഫിത്നയിൽ അകപ്പെടുത്തണേ എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ പ്രായത്തിലും പെൺകുട്ടികളെ ആ തൊണ്ടാൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ എന്നെ ചീത്ത പറയല്ലിൻ. അസ്വാബതിനി ദഅവത്തുർ റജുലി സ്വാലിഹ് സഅദ് ഇബ്നു അബീ വഖാസ്, പെൺകുട്ടികൾ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത്, പക്ഷെ എന്നിൽ നിന്നങ്ങനെ സംഭവിച്ചു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വാലിഹായ സഅദ് ഇബ്നു അബീ വഖാസ് എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ആ ദുആണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണുണ്ടായത്. എന്തേ കാരണം? ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അത് അർശിങ്ങലേക്ക് പോയി തട്ടുന്ന ദുആയാണ്. അത് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുആയാണ്. നബിയേ എനിക്ക് ദുആക്ക് ഉത്തരം വേണം, എനിക്ക് ദുആക്ക് ഉത്തരമുള്ള ആളാക്കണം നബിയേ. സഅദേ ഹലാല് തിന്നണേ, ഹലാല് ഭക്ഷിക്കണേ, നിങ്ങളുടെ വായിലൂടെ പോകുന്നത് ഹലാലാവണേ, അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരും. ആ ദുആക്ക് ഉത്തരമാണ് സഅദ് തങ്ങളിൽ കണ്ടത്. ആ ഉത്തരമാണ് സുഫിയാൻ ഇബ്നു സഈദ് ഉസ്തൗരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ ഉസ്തൗരിയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും. ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട, നുണ പറഞ്ഞ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല, വഞ്ചനയുള്ള ഒരു ഏർപ്പാടും വേണ്ട, അതിന് പ്രയാസമാണ് എന്ന്
എന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മതിയെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. യുവാക്കളെ, ചെറുപ്പക്കാരെ, മയക്കുമരുന്നിൽ നിന്ന് വിട്ടു നിൽക്കണേ, മദ്യപാനിൽ നിന്ന് വിട്ടു നിൽക്കണമേ. നിബിധങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫി ദുനിയ, ഈ ലോകത്താരെങ്കിലും മദ്യപിച്ചാൽ كان حقا على الله ان يسقيه من طينه الخبال يوم القيامه നരകത്തിൽ കത്തിയാളുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം അതാണ് ദുനിയാവിൽ മദ്യപിച്ചവർക്ക്, മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നതെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നുകൂടെ പറഞ്ഞു, മൻ മാത മുദ്മിന ഖംറിൻ, മദ്യത്തിന്റെ ലഹരിയിൽ മയക്കുമരുന്നിന്റെ ലഹരിയിലെങ്ങാനും ഒരാൾ മരിച്ചാൽ, എത്ര യുവാക്കളാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് മരിച്ചു പോയത്, എത്ര ആളുകളാണ് ലഹരിയിൽ മരിച്ചു പോയത്, അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ലഖിയല്ലാഹു കആബിദി വഹനിൻ, ബിംബാരാധന ചെയ്യുന്നവരെ പോലെയാണ് അവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.